ജിന്റോ പിന്നെ ഈ മരത്തിൽ തൂങ്ങി മരിച്ചാല് അല്ലെങ്കിൽ തൂക്കിക്കൊന്നാല് പാപമോചനം ഉണ്ടാവുമോ? ഇപ്പൊ നിങ്ങളുടെ പാപം മോചിപ്പിക്കാനല്ലേ നിങ്ങളുടെ ദൈവം ജഡം എടുത്ത് ഭൂമിയിൽ വന്ന് പിന്നെ ഈ കുരിശിൽ മരിച്ചു എന്ന് മത്തായി മാർക്കോസ് ലൂക്കോസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോസ്തല പ്രവർത്തികളിൽ അവിടെ ദൃക്സാക്ഷികൾ പറയുന്ന കാര്യമാണ്, മറ്റൊന്നും ദൃക്സാക്ഷികളല്ല. മത്തായി മാർക്കോസിലൊന്നും ദൃക്സാക്ഷികളായിട്ട് അപ്പോസ്തലന്മാരാരുമില്ല, ശിഷ്യന്മാരാരുമില്ല. ഇവിടെ കൃത്യമായിട്ട് ശിഷ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മരത്തില് മരിച്ചാൽ നിങ്ങളുടെ പാപം മോചിക്കപ്പെടുമോ? ഏതാണ് സത്യം, ഈ മരത്തിലാണോ കുരിശിലാണോ കൊല്ലപ്പെട്ടത്? ഞാനത് കഴിഞ്ഞ ദിവസം മാഷോട് പറഞ്ഞല്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ, മരത്തില് മര കുരിശും മരം തന്നെയാണ്, മരമായാലും കുരിശായാലും ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് സ്റ്റീൽ കുരിശല്ലല്ലോ. അതെങ്ങനെയാ എന്റെ ജിന്ദ ബ്രദറെ, ഈ മരം ഇപ്പൊ മരത്ത് നമ്മൾ തടി എന്നാ പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ അതിന് തടി എന്നാ പറഞ്ഞു. അതാ അവിടെ പിന്നെ ഭൂമിയിൽ നിൽക്കുമ്പോ ആ പ്ലാവ് ആ മരം കണ്ടില്ലേ, ഏതാ മരം എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഞാനൊക്കെ എന്റെ മേഖലയിൽ തന്നെ വർക്ക് മറ്റേ പോകുമ്പോ പിന്നെ എന്നെ സ്ഥലത്ത് ഒരു മരം കൊടുക്കാണ്ട് അല്ലെങ്കിൽ മൂച്ചി കൊടുക്കാണ്ട് അല്ലെങ്കിൽ പ്ലാവ് കൊടുക്കാണ്ട് തേക്ക് കൊടുക്കാണ്ട് എന്നൊക്കെ പറയുമ്പോ ഏതാ മരം എന്ന് ചോദിച്ചു. വെട്ടിട്ട തടിയാണെന്നുണ്ടെങ്കിൽ ആ വെട്ടിട്ട തടിയാണോ ചോദിക്കും. അങ്ങനല്ലേ? നമ്മളൊരു മില്ലിലൊക്കെ ചെന്നാല് ആ മരം കണ്ട് ആ തടി വെട്ടിട്ടാണ്, ഇത് ഏത് മരം ചോദിക്കില്ലേ? ഏതാണ് സാധനം ഏത്? ആ അത് മരം എന്ന് പറഞ്ഞാല് കെട്ടി വെട്ടിട്ട തടിയാണ് സാധാരണ നിൽക്കുന്ന മരത്തിന്. നിങ്ങൾ കിടന്നിങ്ങനെ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ആ വിധത്തിലേക്ക് വ്യാഖ്യാനിച്ചു പോവാ. നമ്മളിപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നമ്മൾ വെട്ടിയിട്ട് ഒരു തടി കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് മരമാണെന്ന് നമ്മൾ ചോദിക്കില്ലേ? ഏത് മരമാണെന്ന് ചോദിക്കോ ഇല്ലയോ? നമ്മള് ഇത് അതുപോലെയല്ല എന്റെ ജിൻഡോ, ഇത് അതുപോലെയല്ല. ഇവിടെ എന്താണ്, അവിടെ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാനൊക്കെ കുരിശ് പറയുമ്പോ ഇവിടെ ദൃക്സാക്ഷികളായ ആളുകൾ പറയണം മരത്തിലാണ് കെട്ടി തൂക്കിക്കൊന്നത് എന്ന്, അല്ലേ? അപ്പൊ അത് അപ്പൊ എന്തുകൊണ്ടാണ് മരക്കുരിശില് കെട്ടി തൂക്കിക്കൊന്നു എന്നവിടെ പറഞ്ഞില്ല? മൂന്നാ അപ്പൊ ഈ അല്ല, ഇവിടെ കെട്ടിത്തൂക്കല് പറഞ്ഞാൽ എങ്ങനെ, ഈ ആണി മൂന്നാണിമര് പറഞ്ഞാല് ആണി അടിച്ച് അടിക്കുന്നത് ഇവിടെ മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു എന്നല്ല അപ്പോസ്തല പ്രവൃത്തി 10:39 പറയുന്നത്. അപ്പൊ മരം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്തപ്പോ ജിന്ദുവിനോട് പറയാം, അതായത് ഇപ്പൊ എന്തുകൊണ്ട് അവിടെ മരക്കുരിശിൽ പിന്നെ കെട്ടിത്തൂക്കിക്കൊന്നു എന്ന് എഴുതിയില്ല, മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു എന്നാണല്ലോ അവിടെ എഴുതിയത്. അല്ല, മരത്തിലാണ്, അതില് കുരിശെന്നുള്ളതിന് ഒരു പ്രസക്തി ഒന്നും ഇല്ല മാഷേ. കുരിശെന്നുള്ളതിന്റെ ഒരു പ്രസക്തി ഒന്നും ഇല്ല, മരത്തിലാണ് മരിക്കുക എന്നുള്ളത് മരത്തിലാണ്. അല്ലാതെ ക്രൂശ് എന്നുള്ളതിന്റെ പ്രസക്തി അല്ല അവിടെ തന്നെ, മരത്തിൽ മരിക്കുക എന്നുള്ളതാണ്. മരത്തെവിടെയെഴുതിയിട്ടുണ്ടോ മരത്തിൽ മരിക്കണം? മറ്റേ യേശു ദൈവം ജഡം എടുത്തു വന്ന് മരത്തിൽ മരിക്കണം എന്നവിടെ വചനം എവിടെ? അതല്ല, അതെന്നാ വെച്ചാല് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നൊരു വചനം പഴയ നിയമത്തിലുണ്ട് ഇല്ലേ? ആ തീർച്ചയായിട്ടും ശപിക്കപ്പെട്ടവനായിട്ട് തന്നെയാണ് പിന്നെ നിങ്ങളുടെ ദൈവങ്ങൾ മരിച്ചിട്ടുള്ളത്. അല്ല, അതിന് ആ വചനം ഒന്ന് എടുത്തേ, പഴയ നിയമത്തിൽ ആ വചനം ഒന്ന് എടുത്തേ. ഏത്? മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ, നിങ്ങൾ എപ്പോഴും പറയണേ അതങ്ങ് എടുത്തേ. അത് ഇല്ലാന്നാണോ ജിന്ദ പറയുന്നത്? അല്ല, അതും കെടുത്തേ, ആ വചനം കെടുത്തേ, അതില് പറയാം, ആ വചനം എടുക്കാം ആദ്യം. ആ അത് ഞാൻ എടുത്തുതരാം, ആ വചനം കെടുത്തേ. അതായത് ആവർത്തന പുസ്തകം 21:23 അതിന്റെ 23 വചനം, 21:21 മുതൽ വായിക്കാം. അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം, അവനെ ആ തിന്മ നിങ്ങൾക്ക് ഇടയിൽ നിന്നും നീക്കിക്കളയണം, ഇസ്രായേൽ മുഴുവനും ഇത് കേട്ട് ഭയപ്പെടട്ടെ. ഒരുവൻ മരണശിക്ഷയ്ക്കർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക. മരത്തിൽ തൂക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
ശവം രാത്രി മുതൽ രാത്രി മുഴുവനും മരത്തിൽ തൂങ്ങിക്കിടക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം. മരത്തിൽ തൂക്കി ഇത് വായിക്കട്ടെ, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ഇതാണ് ആ വചനം. അപ്പൊ ഇവിടെ ഇവിടെ കുരി ഇവിടെ മരം എന്ന് പറഞ്ഞാല് മരത്തിൽ കെട്ടി തൂക്കി കൊല്ല. അതാണ് ഇപ്പൊ നമ്മള് ഒരു മിനിറ്റ് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ ഇന്ത്യൻ നിയമം അനുസരിച്ചാണ്ട് എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത്? അതിനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ദൈവം എന്തിനാണ് മരിക്കേണ്ടത്? മരത്തിലല്ല മരിക്കേണ്ടത്, കുരിശിലാണ് മരിക്കേണ്ടത് അല്ലെ. മരത്തിൽ കെട്ടിത്തൂങ്ങിയല്ല മരിക്കേണ്ടത്, കെട്ടിത്തൂങ്ങി മരിക്കല്ല കൊല്ലപ്പെടേണ്ടത്. മരിക്കുക എന്ന് പറയാൻ പറ്റില്ല, കൊല്ലാണ്. പിന്നെ കെട്ടാതെ എങ്ങനെയാണ് പിന്നെ എന്റെ ജിന്ദ തൂക്കിക്കൊല്ല? അതാണ് ആണിമേൽ തൂക്കി എന്ന് പറയണത്. ആണിമേൽ ആണിമേൽ തൂക്കി എന്നല്ല, അവിടെ അപ്പോസ്തല പ്രവൃത്തിന്റെ മറ്റേ അപ്പോസ്തല പ്രവൃത്തിന്റെ എത്ര 10:39 എന്താ പറയുന്നത് എന്റെ ജിന്ദോ? അവിടെ പിന്നെ എങ്ങനെ കൊന്നു പറഞ്ഞിട്ട് ആണിമൽ ആണിമ നമ്മളിപ്പോ ഭിത്തിയിൽ ഒരു ഫോട്ടോ ഒട്ടിക്കുകയാണെങ്കിൽ അതിന് ആനയുടെ ഒരു ഫ്രെയിം ഉള്ള ഒരു ഫോട്ടോ ഭിത്തിയിൽ ആന അടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ തറക്കുക, അതാ പറഞ്ഞത്. ആണി തൂക്കുക എന്ന് പറയില്ല, ആണിമ 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 തൂക്കുക എന്ന് പറയില്ല, ആണി ആ ചുമരല അടിക്കണ്ടേ. അപ്പഴല്ലേ തൂക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, മരത്തില് ആണിമേൽ തൂക്കിയിടുകയത്, മരത്തിൽ ആണി ആണിയിൽ തൂക്കിയിടുകയത്. അവനെ മരത്തിൽ തൂക്കിക്കൊണ്ടുപോകാറുണ്ട്. എന്റെ ജിന്ദോ, ഈ ആണി അടിക്കണമെങ്കിൽ പിന്നെ ആദ്യം ആണി അടിക്കണം. എന്നിട്ട് തൂക്കണമെങ്കിൽ കയറ് വേണ്ട എന്റെ ജിന്ദോ? എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ ഞാൻ ചോദിച്ചു, കയറിട്ട് കെട്ടി തൂക്കും അല്ലല്ലോ. ഇതാ കെട്ടി തൂക്കി എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞു, ഒന്ന് കെടുത്ത് കാണിച്ചാ എവിടെയുള്ളെന്ന്. എന്റെ പിന്നെ ജിന്ദോ പിന്നെ അത് ഇവിടെ കെട്ടിയത് എഴുതിയിട്ടില്ല, തൂക്കിക്കൊന്നു എഴുതിയിട്ടേ. യഹൂദന്മാരുള്ള ഇവിടെ പഴയ നിയമത്തിൽ വായിച്ചില്ലേ, മരത്തിൽ തൂക്കിക്കൊന്നവൻ കെട്ടാതെ എങ്ങനെ തൂക്കാൻ കഴിയ? വായുവിൽ എങ്ങനെ നിർത്താൻ പറ്റുമോ എന്റെ ജിന്ദോ? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കലണ്ടർ വീട്ടിൽ തൂക്കിയിടാറുണ്ടോ ആണിമേല്? നിങ്ങൾ കലണ്ടർ തൂക്കിയിടണമെങ്കിൽ കലണ്ടറിന് ഒരു കയറുണ്ടാവും അല്ലേ? ആ കലണ്ടറിന്റെ മറ്റേ ടോപ്പിൽ ഒരു കയറുണ്ടാവും, ഒരു ചരട് ഉണ്ടാവും. ഇപ്പൊ നമ്മള് അല്ല കലണ്ടർ തൂക്കാണ്, അല്ല ഒരു മിനിറ്റ്, കലണ്ടർ തൂക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഭിത്തിയിൽ ഒരു ആണി എടുത്ത് ആമറെടുത്ത് അല്ലെങ്കിൽ ചുറ്റികെടുത്ത് ഭിത്തിയിൽ തറക്കണം. തറച്ചിട്ട് വേണം പിന്നെ കലണ്ടറിന്റെ ആ ടോപ്പ് വശത്തായിട്ട് ഒരു രണ്ട് ഒരു ചരട് വേണം തൂക്കാന് അല്ലേ. അത് കയറ്. അപ്പൊ അതിന് കെട്ടി ബന്ധിപ്പിച്ച് ഒരു എന്തായാലും ബന്ധിപ്പിക്കണ്ടേ? കെട്ടിയെന്ന് പറഞ്ഞാല് കെട്ടി കെട്ടിയെന്ന് പറഞ്ഞാല് അത് തമ്മിൽ ബന്ധിപ്പിക്കുക. അതിന് കയറ് വേണ്ടേ? വായിൽ നിർത്താൻ പറ്റുമോ? കമ്പി നമുക്ക് കമ്പി ആയാലും അത് കയറായാലും എന്തായാലും ബന്ധിപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞ ഈ പേപ്പറും കലണ്ടറുമായിട്ട് ബന്ധം വേണം. അതായത് വെറുതെ ഹാങ് ചെയ്തിടുക ഇതില്, ആ ഒരു അർത്ഥത്തിൽ മാത്രം തൂക്കിയിട്ടേക്കണു. ആണിമേൽ തൂക്കി എവിടെ പോയി? അങ്ങനെ കലണ്ടർ ഉണ്ടല്ലേ, ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി കമ്പി ഉണ്ട് വളച്ചിക്കാണ്ട്? പേപ്പറൊക്കെ തുളച്ചിട്ട് എവിടെയാണ് കമ്പി? മറ്റേ ചരടില്ലാത്ത കലണ്ടർ എവിടെ കണ്ടിട്ടുള്ളത്? അല്ല ഞാൻ ചോദിച്ചോട്ടെ, വെറുതെ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങള് ഒരാളെ കയ്യിൽ തൂക്കി കിടക്കുമ്പോ പിന്നെ തൂക്കി എന്നല്ലാതെ പിന്നെ നിങ്ങൾ എന്താ പറയണതില്? ഒരാണി അടിച്ച് കയ്യിൽ ആണി അടിച്ച് തൂങ്ങി കിടക്കുമ്പോ
നിങ്ങൾ പിന്നെ തൂക്കി എന്നല്ലാതെ എന്താ പറയണേന്? എന്റെ ജിൻഡോ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. ഈ തൂക്കിക്കൊല്ലണമെങ്കിൽ കയറ് വേണം, കെട്ടണം, കയറെടുത്ത് ബന്ധിപ്പിക്കണം. എവിടെ കയറ് വേണം, എവിടെ കയറ് വേണം ഈ പറഞ്ഞ? അല്ലാതെ തൂക്കാൻ പറ്റൂന്ന്, അല്ലാതെ തൂക്കിടന്നത് കയറ് വേണം പറഞ്ഞു. നിങ്ങൾ വെറുതെ വ്യാഖ്യാനിക്കല്ലേ. കയറില്ലാതെ എങ്ങനെ തൂക്കും? ഇപ്പൊ ജിന്റെ ഈ പഴക്കൊലൊക്കെ തൂക്കണുണ്ടോ? പഴക്കൊല അതുപോലെ തന്നെ നമ്മളെ മാടിനെ കറത്തിട്ട് അവര് തൂക്കണുണ്ടോ? അത് നമ്മൾ കയറുമ്പോ കെട്ടിയിട്ടാണ് തൂക്കല്. ആദ്യം ഒരു പിന്നെ കുളത്തുണ്ടാക്കും, അതിന് ഒരു കയറുണ്ടാവും. ഒരു ഒരു കമ്പിയില് നമ്മൾ കൈയും കൊണ്ട് തൂങ്ങിക്കിടക്കുമ്പോൾ കമ്പിയില് നമ്മൾ കൈ പിടിച്ച് തൂങ്ങിക്കിടക്കില്ലേ? ഒരു കമ്പിയില് നമ്മള് കൈ പിടിച്ച് തൂങ്ങിക്കിടന്നാൽ ആ തൂങ്ങിക്കിടക്കുന്നു പറയില്ലേ? ഇവിടെ മരത്തമ്മലാണ് തൂക്കുന്നത്. നിങ്ങൾ നീതിയില്ലാതെ നിങ്ങൾ കപട വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. കപടമായിട്ട് എങ്ങനെ കപട വ്യാഖ്യാനം നടത്തുന്നത് ഞങ്ങളാണോ? ബൈബിളില് പറയുന്നത് മരത്തിൽ കെട്ടി തൂക്കി. അല്ല അലിബായ്, അല്ല ജിൻഡോ, ഇവിടെ കപട വ്യാഖ്യാനം നടത്തിയത് ഞാൻ കൃത്യമായിട്ടുള്ള വചനം എടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തിന്റെ പത്തിന്റെ ഞാൻ ചെറിയൊരു കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പോരും. അതാ നല്ലത്, അതാ നല്ലത്. എളുപ്പം എപ്പോ ജിന്റെ പരിപാടി അതാണ്. എപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് തടി ജിന്റെ എല്ലാ വൃത്തികളൊക്കെ പറയും ചെയ്യും. ജിന്റെ തടി എടുക്കും ചെയ്യും. പത്തങ്ങഞ്ഞ റൂം പോവാണ് ഡൗട്ട് കഴിക്കാനേ. ജിന്റെ ഒന്നാളെ ആ ജിബോന്റെ റൂമിൽ എന്തൊക്കെ മോശപ്പെട്ട വാക്കുകളാ പറയുന്ന അറിയോ? അത്ര അവര് ബൈബിളിൽ എല്ലാ വൃത്തികളും എഴുതി വെക്കുന്നിട്ട് മുസ്ലിങ്ങളായിട്ട് തലയിലിട്ട് കയറുകയും ചെയ്യും. എന്നിട്ട് വെറുതെ ന്യായീകരിക്കും. കഷ്ടം കഷ്ടമാണ് ഇവരെ കാര്യം കേട്ടോ. ആ ജിബോന്റെ റൂമിൽ ഈ ജിൻഡോ പറയുന്ന വാക്കുകൾ കേട്ടാറി എത്ര മോശപ്പെട്ട വാക്കുകളാവും പറയുന്നവരും. വെറുത്തു പോയിരിക്കും ഇവരെ. ഈ മരത്തിൽ കെട്ടി കെട്ടാതെ എങ്ങനെ തൂക്കിക്കൊല്ല? വായുവിൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ അലിബായി? ഇവർക്ക് തോന്നും, ഇവർക്ക് തോന്നും പോലെ വ്യാഖ്യാനിക്കണേ, അതാണ് ഇവരുടെ പ്രശ്നം. ഇവർക്ക് തോന്നുന്ന ആ പുള്ളി പറഞ്ഞ എന്താണ്? നമ്മളെ വ്യാഖ്യാനാണെന്ന്. ഈ ജിൻഡോ ഉണ്ടല്ലേ, ജിൻഡോന്റെ വാക്ക് ഞാൻ ജിബോറിന്റെ റൂമിലുണ്ട്. എന്തെല്ലോ തോന്നി വാശങ്ങളാണ് പറയുന്നത്. എനിക്ക് മോശമായിട്ട് വളരെ മോശം. അതവർ ബൈബിള് വായിച്ചിട്ട് പറയുന്നതാണ് എന്റെ അഭിപ്രായം. അത് ബൈബിളിലുള്ള ദൈവങ്ങളെ കൂട്ടിച്ച് ഒന്ന് സാമുവേൽ 15:3 ചോദിച്ചപ്പോ അതിന് ഒരു പിന്നെ അതൊരു മുസ്ലിംമാരെ ചോദിക്കുന്നത് വേറൊരാളാ ചോദിക്കുന്നത്. എന്നിട്ട് അവ പ്രവാചകനെ പൊടിച്ച തെറി പറയുന്നത് വൃത്തികെട്ടവന്മാര്. അല്ല ഈ ജിൻഡൊക്കെ ഉണ്ട് അതിനകത്ത്. വളരെ മോശമാണ് അവന്റെയൊക്കെ കാര്യം കേട്ടോ. ഇവരൊക്കെ ബൈബിൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വാചകങ്ങളും ഈ അനാവശ്യ വാക്കുകളും. ജിൻഡോ എന്തൊക്കെയാ പറയുന്നത്, എത്ര മോശപ്പെട്ട വാക്കുകള്. ഇവനൊക്കെ എന്തായിക്കും ഇങ്ങനെ ആയിപ്പോയേ. ആണിമേൽ തൂക്കപ്പെട്ടവൻ അത് കയറു വേണമെന്നില്ല. നിങ്ങൾ ഇവിടെ ആണിമ തൂക്കി എന്നൊന്നല്ല, മരത്തിൽ കെട്ടി മരത്തിൽ തൂക്കി എന്ന് പറഞ്ഞത്. ആ മരത്തിമ്മല ആണിമ തൂക്കി കെട്ടി എന്നുള്ള വാക്ക് നിങ്ങൾ കാണിച്ചതാ. എന്റെ ജിൻഡോ എന്തിനാ തൂക്കണ കാര്യത്തിൽ കെട്ടീന്ന് എഴുതേണ്ട ആവശ്യം? എന്ന് പറഞ്ഞാൽ അത് ആണിമേൽ തൂക്കാൻ പറ്റൂന്ന്, അതില്ലാന്ന് പറയണ എന്തിനാ? നിങ്ങൾ ആണിമെങ്ങനെ തൂക്കുക? ഞാൻ ചോദിക്കണ ഒരു കമ്പിയില് നിങ്ങൾ ഹാങ്ങി കൈ കൊണ്ട് തൂങ്ങിക്കിടന്നാൽ അത് തൂങ്ങിക്കിടന്നാണോ പറയണേ? നിങ്ങൾ കയർ ഉപയോഗിക്കാതെ തൂങ്ങിക്കിടന്നു പറയില്ല. നിങ്ങൾ വെറുതെ കമ്പിയിൽ നിങ്ങൾ തൂങ്ങിക്കിടന്നു, മരത്തിന്റെ കപടയിൽ നിങ്ങൾ തൂങ്ങിക്കിടന്നു കൈ ഉപയോഗിച്ചു. തൂക്കിക്കൊന്ന് തൂക്കിക്കൊന്ന് തന്നെയാണ്. അത് എങ്ങനെ തൂക്കിയാലും തൂക്കി തന്നെയാണ്. ആരാ എന്റെ ജിൻഡോ വ്യാജം പറയുന്നത്?
ഞാൻ ചോദിക്കുന്നതിന് ഒരു കാര്യം പറ മനുഷ്യൻ കയ്യിൽ വെറും കൈ കൊണ്ട് തൂങ്ങിക്കിടന്നാൽ, തൂങ്ങിക്കിടന്നു എന്നാണ് പറയണേ, മനുഷ്യൻ കയ്യിൽ ഒരു കപ്പടയിൽ തൂങ്ങിക്കിടന്നു കൈ വെച്ച്, ഞാൻ മരത്തേക്ക് കയറണേ, അത്യാവശ്യം മരത്തിലേക്ക് കയറാറുണ്ട്, ഞാൻ കൈ കൊണ്ട് ഒരു കമ്പയിൽ തൂങ്ങിക്കിടന്നാൽ തൂങ്ങിക്കിടന്നു എന്നാണ് പറയണേ, ആണോ പറ പറയുന്നത്? അതില് മറുപടി ചിരിക്കണ്ട, മറുപടി വെക്കും. ജിം മോശപ്പെട്ട നിങ്ങൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കും, ജിൻഡോ വ്യാഖ്യാനിക്കുന്ന ആവില്ല വേറൊരു ഒരു മിനിറ്റ് അലിബാ, ഞാൻ പറട്ടെ. ഇവിടെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഒരു ഫോട്ടോയോ ഫ്രെയിമോ എന്തെങ്കിലും തൂക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണി തറച്ച് വെച്ചു എന്ന് പറയും, ആണി അടിച്ചു ഫോട്ടോ മറ്റേ ആണിമ തൂക്കി എന്ന് പറയും അല്ലേ. ആണി അടിച്ചു വെച്ചു പറയും. ആ ഫ്രെയിം ആ ഫോട്ടോ ആണി ആദ്യം ഭിത്തിമ അടിച്ചിട്ട് അതിന് അങ്ങനെ പറയാം. പക്ഷെ അത് മരത്തുമ്പോ തൂക്കി അല്ലെങ്കിൽ മറ്റേ ആ ചുമരുമ്പോ തൂക്കി എന്ന് അറിയില്ല, ആണി തറച്ചിട്ടാണ് തൂക്കല് വെക്കല്, അടി ആണി അടിക്കലാണ്. ഇവിടെ എന്താണ് മരത്തിൽ തൂക്കി കൊണ്ടു, ഞാൻ ചോദിച്ചതിന് ഒരു ചോദ്യം ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഒരുത്തൻ മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിക്കിടന്നു എന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെയാണത്? കയർ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ? മരത്തിന്റെ കൊമ്പിൽ ഒരുത്തൻ തൂങ്ങിക്കിടന്നു എന്ന് പറഞ്ഞാൽ കയർ ഉപയോഗിക്കുന്നുണ്ടോ? തൂങ്ങിക്കിടന്നു എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് കയറില്ലാതെ തൂങ്ങിക്കിടക്കാൻ പറ്റൂല്ലയോ? നിങ്ങൾ എസോർണോ പറഞ്ഞാൽ മതി, കൈ കയറില്ലാതെ എനിക്ക് കയ്യിൽ തൂങ്ങിക്കിടക്കാൻ പറ്റൂ ഒരു കമ്പില്? കൈയും കൊണ്ട് ഞാൻ വെറുതെ തൂങ്ങിക്കിടക്കാൻ പാടില്ലേ? അത് ജിൻഡ തൂങ്ങിക്ക കൈ കൈയോടെ പിടിച്ചുകാണ്ട് തൂങ്ങണ്ടി വരും. അപ്പോഴും ജിൻഡ ഒക്കെ സ്വന്തം അപ്പൊ കൈയേറ്റി പിടിക്കണം, അവിടെ കൈയേറ്റി പിടിച്ചുകാണ്ട് തൂങ്ങ. കൈ പിടിച്ച് തൂങ്ങ. അതിന് കൈയുടെ മരവുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ കൈ വേണ്ടേ എന്റെ ജിൻഡോ? അല്ല ജസ്റ്റ് പറയട്ടെ, ഞാൻ ആ കൊമ്പേല് അല്ല, ഞാൻ പറയട്ടെ നിർത്തിക്കേ. ആ കൈ പിടിച്ച് ഞാൻ തൂങ്ങിക്കിടന്നു, ആ കൈയ്യ് ആ കൊമ്പേല് എന്റെ ഒരു ആണിയിൽ ഞാൻ ബന്ധിപ്പിച്ചു വെച്ചു, എന്റെ കൈ ആണി അടിച്ച് അവിടെ ആ കൊമ്പേല് ബന്ധിപ്പിച്ചാൽ അവനെ ആണിമേൽ ആ കൊമ്പേല് തൂക്കി എന്നല്ലേ പറയുള്ളൂ? പറ നിങ്ങൾ എന്റെ ജിൻഡോ 10-50 കിലോയാണുള്ള ജിൻഡോയെ പിന്നെ ഒരു ആണിമ തൂക്കിയിട്ടുണ്ടെങ്കിൽ ആ ജിൻഡോ താഴത്ത് എടുക്കൂലെ? ജിൻഡോ ഒരു മരത്തുമ്പ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് അപ്പൊ അതിലാണ് ഒരു ചെറിയ അല്ല ചിന്തിച്ചോക്കേ അല്ല കുരിശിൽ എങ്ങനെ യേശു ക്രിസ്തു എടുക്കുന്നത്? അങ്ങനെ ആ ചിത്ര ചിത്രങ്ങളിൽ എങ്ങനെ അതല്ല എടുക്കൂലെങ്കിലും താഴെ പോയിട്ടില്ലെങ്കിലും അങ്ങനല്ല മരത്തിന് തൂക്കാണ് മരവുമായിട്ട് ബന്ധിപ്പിക്കണം. ബന്ധിപ്പിക്കണമെങ്കിൽ തൂക്കണമെങ്കിൽ കയറില്ലാതെ പറ്റൂല, അല്ലെങ്കിൽ ഇരുമ്പിന്റെ കയറോ. ഞാൻ ചോദിച്ചു എന്റെ കൈയ്യ് ആണി കൊണ്ട് ആ കപ്പടയിൽ ബന്ധിപ്പിച്ചു, ആണി അടിച്ച് എന്റെ കൈ മാത്രമായിട്ട് ബന്ധിപ്പിച്ചു, പിന്നെ ഞാൻ താഴോട്ട് വിട്ടു പോരുവോ? ആണി വിട്ടു പോരുവോ പിന്നെ താഴോട്ട്? അപ്പൊ ഇങ്ങനെ ആയിരിക്കും കൊന്നിട്ടുണ്ടല്ലേ, രണ്ട് കൈ മരത്തിന്റെ കൊമ്പുമാണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഓം നടനാടി വെക്കണ വെച്ചിട്ട് ടൈമാണ്ട് ആണി അടിച്ചില്ലേ നമ്മളെ പട്ടിയേക്ക് പറ്റടിക്കണ മാതിരി? അങ്ങനെയാണ് കൊന്നിട്ട്? അങ്ങനെയാണോ അപ്പൊ ഇവിടെ അങ്ങനെയാണോ ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? അങ്ങനെ ഞങ്ങളോട് ഊഹിച്ച് പൂരിപ്പിക്കണം അല്ലേ ജിൻഡോ? അതിൽ ഊഹിക്കണ ആണി കൊണ്ട് തൂക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? ആണി കൊണ്ട് തൂക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ? അവനെ നീ മരത്തിൽ തൂക്കുക, അപ്പൊ അതെങ്ങനെയാണ് തൂക്കല്? മൂന്നിന്റെ 15 ചോദിച്ച ഒരു മുസ്ലിം അല്ല ഒരു അന്യ വേറെ ഹിന്ദു മതസ്ഥക്കാരാ ചോദിക്കുക. അവനോട് നിങ്ങൾ മറുപടി പറയ, അപ്പോഴും നീ മുസ്ലിമിന്റെ നെഞ്ഞത്തോട്ടാ കയറിയത്. ഇവരുടെ ദൈവങ്ങൾ തന്നെ ഈ ഒരു ഒരു മറ്റേ ലൂക്കോസ് 7-ാം അധ്യായത്തില് ഒരു സ്ത്രീയോട് ചുംബനവും പിന്നെ ഓയിൽ മസാജും തന്നിട്ടല്ലാതെ പാപം മോചിപ്പിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവൃത്തി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ജിൻഡോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ് കുരിശിൽ മരിക്കണമെങ്കിൽ പാപമോചനത്തിന് വേണ്ടി എന്തിനാ എന്ത് ചെയ്യണം? മരത്തിൽ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ കുരിശിൽ തൂക്കിക്കൊല്ലണം. ഇവിടെ എന്താണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൂക്കോസ് 7-ാം അധ്യായം 45-46 വചനങ്ങളില് അവിടെ ചുംബനം കൊടുത്തിട്ടാണ് ഓയിൽ മസാജ് ശരീരാസകരം എണ്ണ തൈലം പൂശി കൊടുത്തിട്ടല്ലേ പാപം മോചിപ്പിച്ചത്? അപ്പൊ ഇത് വൃത്തികേടല്ല എന്റെ ജിൻഡോ? അന്യ സ്ത്രീയെ കൊണ്ട് തൈലം പൂശിപ്പിക്കുക, ചുംബനം വാങ്ങിപ്പിക്കുക, ഇതൊക്കെയല്ലേ വൃത്തികേട്? അത് വിവാഹം കഴിച്ചിട്ടാണോ ഈ പറഞ്ഞ ഈ വിവാഹം കഴിച്ച്? ഒരു മിനിറ്റ് പറട്ടെ, ഞാൻ പറയാം, പൂർത്തിയാക്കട്ടെ. ബൈബിളിലായി കുരിശിൽ മരത്തിൽ കൊട്ടി തൂക്കി കൊന്ന ദൈവം
ഈ പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടാണോ ഈ തൈലം പൂശിച്ചത് അല്ലെങ്കിൽ ചുംബനം വാങ്ങിച്ചത്? ഈ 2 സാമൂവേൽ 12 അധ്യായത്തിൽ ഈ ദാവീദിന്റെ ഭാര്യമാരൊക്കെ ഈ അന്യപുരുഷന്മാരെ കൊണ്ട് വന്നിട്ട് ചെയ്യിപ്പിച്ചതൊക്കെ മറ്റേ വിവാഹം കഴിപ്പിച്ചിട്ടാണോ? അതൊക്കെ നിങ്ങളുടെ ബൈബിളിലെ ദൈവങ്ങൾ ഈ മരത്തിൽ പിന്നെ മരത്തിൽ കെട്ടി തൂക്കിക്കൊന്ന ആ തൂക്കിക്കൊന്ന ദൈവങ്ങൾ തന്നെയല്ലേ ജയിപ്പിക്കുന്നത്? അപ്പൊ അതൊന്നും നിങ്ങൾ എടുക്കൂല. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. മട്ടുപ്പാവൽ ഇരുന്ന് കൊണ്ട് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടിട്ട് അത് പിന്നെ ആ സ്ത്രീയെ ബലമായി പിടിച്ചു കൊണ്ടുവരിക, പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഉപയോഗിക്കുക, എന്നിട്ട് ആ കുറ്റത്തിന് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ പാവപ്പെട്ട സ്ത്രീകളെ പകല് വെളിച്ചത്തിൽ പിന്നെ ക്ഷയിപ്പിക്കുക. ഇതൊക്കെ തന്നെ ഇതൊക്കെയല്ലേ നിങ്ങളുടെ ദൈവങ്ങൾ ചെയ്തത്? ഈ കുരിശിന് മരിക്കാൻ വന്ന ജലമെടുത്ത് വന്ന മരത്തിൽ പിന്നെ തൂങ്ങി മരിച്ച ദൈവങ്ങൾ ചെയ്തത് ഇന്തോ? ഇതൊന്നും നിങ്ങൾ ബൈബിള് വായിക്കാതെയാണോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ? ഇതിനൊക്കെ തന്നെയാണ് ഈ യഹൂദന്മാർ ഈ നിങ്ങളുടെ ദൈവങ്ങളെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്നത്, മനസ്സിലായോ? അല്ലാതെ നിങ്ങളുടെ പാപം മോചിപ്പിക്കാൻ മറ്റേ മരിച്ചതൊന്നല്ല. ഇത്തരം പ്രവർത്തികൾ ചെയ്തത് കാരണം യഹൂദന്മാര് പിന്നെ അവിടെ പട്ടിയെപ്പോലെ തല്ലിക്കൊന്നു, പിന്നെ മരത്തിൽ കെട്ടി തൂക്കിക്കൊന്നു. പട്ടിയെപ്പോലെ തല്ലിക്കൊന്നു എന്നൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞു. ഇതിൽ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനും കൊല്ലാതെ തന്നെ പ്രകൃതി കൊന്ന മനുഷ്യനാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആള്. അതിദയനീയമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. പ്രവാചകൻ മനുഷ്യനാണ് മരിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തെയാണ് തല്ലിക്കൊന്നത്. നിങ്ങളുടെ ദൈവത്തെയാണ് മനുഷ്യര് കൊന്നത് ജിൻഡോ. നിങ്ങൾ എന്താണ് മനുഷ്യരും നിങ്ങളുടെ ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? നിങ്ങളൊന്ന് കുറച്ച് അല്ല, നീ പറയും മിണ്ടാതിരിക്കാൻ കാരണം എന്താണ്? നീ നിങ്ങളുടെ ദൈവത്തെയാണ് കൊന്നത്, അതാണ് നീ ചിന്തിക്കേണ്ട കാര്യം. ആയിക്കോട്ടെ, മരിക്കും. അല്ല, ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ നിർത്ത്. ഞാൻ ഓരോന്നായിട്ട് പറയാലോ, ഓരോന്നിനും മറുപടി പറയാലോ. പിന്നെ എന്താ നിങ്ങൾ ഇത്ര നിർത്തി പിടിക്കണേ? അതായത് യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു, യേശുക്രിസ്തു കുരിശി ചുമന്നു പോകാനുള്ള ആരോഗ്യത്തോടെ കുരിശി ചുമന്നു പോയി, അവിടെ കുരിശി തറച്ചു. യേശുക്രിസ്തു തന്റെ സമയത്തിന് കറക്റ്റ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ജീവൻ വെടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ജീവൻ വെടിഞ്ഞ ഉടനെ പാതാളത്തിലേക്ക് പോയി, അവിടെ സുവിശേഷം അറിയിച്ചു, 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം എന്ന് പറയേണ്ടി ജിജോ, മനുഷ്യര് കൊന്നു, യഹൂദന്മാര് കൊന്നു എന്ന് പറ. ജീവൻ എങ്ങനെ വെടി? സ്വയം വെടിഞ്ഞതാണോ? മനുഷ്യന്മാര് കൊന്നതല്ലേ? എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ആത്മാവിനെ ഫുൾഫിൽ എങ്ങനെ ആവുക? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ്? കുരിശിൽ സ്വയം മരിക്കണം എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അവിടെ സ്വയം മരിച്ചതാണോ? യഹൂദന്മാര് പിന്നെ മറ്റേ മരത്തിൽ കെട്ടി തൂക്കി കൊന്ന് എന്നല്ലേ പറയുന്നത്? അല്ലെങ്കിൽ കുരിശിൽ തറച്ചു കൊന്നു എന്നല്ലേ പറയുന്നത്? നിങ്ങൾ കെട്ടി പിന്നെ കെട്ടാവ് എങ്ങനെ തൂക്കിക്കൊല്ലാ? ജിൻഡോ, കെട്ടാവ് വായുവിന് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഞാനാണോ വിട്ടി? നീ ജിൻഡോയാണോ വിട്ടി? അപ്പൊ നിങ്ങളുടെ ദൈവം വായുവിലങ്ങോട്ട് നിന്ന് തൂക്കിക്കൊന്നാണ് കേരളേ? എവിടെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ ആണിമ തൂക്കിന്ന് എവിടെ വചനം? അപ്പോസ്തല പ്രവൃത്തിയിലെ ആണിമൽ തൂക്കാൻ പറ്റുമോ? കെട്ടിയാലല്ലേ തൂക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ അത് ആണിമൽ തൂക്കണായിട്ട് സമ്മതിച്ച കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആണിമ തൂക്കിന്ന് എവിടെയാണ്? എവിടെ വചനം എവിടെയെന്നാ ചോദിക്കുന്നത്? നിങ്ങൾ സത്യത്തെ ദൂഷിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ആരാണ് ജിൻഡോ സത്യത്തെ ദൂഷിക്കുന്നത്? കേവലം കൃമിയായ ഒരു മനുഷ്യനെ ദൈവമാണെന്ന് പറഞ്ഞ് പിന്നെ ആരാണ് പിന്നെ സത്യത്തെ? കേവലം ഒരു മനുഷ്യനായ ഒരാളെ നിങ്ങൾ ദൈവമാക്കിയിട്ട് ആരാധിക്കുന്നു, പൂജിക്കുന്നു, എന്നിട്ട് ആരാണ് ജിൻഡോ ഈ സത്യത്തെ ഇതാക്കുന്നത്? ദൈവം എന്താ മറ്റേ മനുഷ്യർക്ക് കൊല്ലാൻ മാത്രം വെറും കൃമിയാണോ ദൈവം? പ്രപഞ്ചസത്താവായോ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം പ്രപഞ്ചത്തിലേക്ക് അവൻ പരിമിതി സ്വീകരിച്ച് കയറി വന്നവനാണ്? അവൻ അങ്ങനെയുള്ള വചനമായിട്ട് വന്നു. ബൈബിളിന്റെ ദൈവം എവിടെ മനുഷ്യനായിട്ട് വരും എന്നുള്ള വചനം അവിടെ ഒന്ന് കാണിച്ചിരിക്കുക. പഴയ ബൈബിളിലെ ദൈവം ആൽഫയും അവൻ യുവതി ഗർഭം ധരിച്ച് കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്നില്ലേ 9-ാം അധ്യായത്തില് യെശയ്യാവിന്റെ പുസ്തകം? അതിൽ ആ വീരനാണ് ദൈവം സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടൂലേ?
എന്താ ജിന്റെ അവിടെ ദൈവം ദൈവം മനുഷ്യനായിട്ട് വരുന്നാണ് എഴുതിയിട്ടുള്ളത്? വിളിക്കപ്പെടുന്ന എന്താ വീരനാ ദൈവം സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുവോ? അവൻ ആൽഫയും ഒമേഗയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വീരനായത് കൊണ്ടാണോ മനുഷ്യരുടെ അടിയൊക്കെ കൊണ്ടുകാണ്ട് മരിച്ചത്? മരണത്തെ വരെ മരണത്തിലേക്ക് പോയിട്ട് അവൻ മരിച്ചിട്ട് മരണത്തെ ജയിച്ച് കാണിച്ചു തന്നേക്കുവാ. അതിലും വലിയ വീരപ്രവൃത്തി എന്താ ഉള്ളത്? എന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ നോഹ ഇരുന്ന പോലെ ഞാൻ കൃത്യമായിട്ട് പറയുകയും അല്ല യോന ഇരുന്ന പോലെ എല്ലാം പറഞ്ഞിട്ടാണ് വായിച്ച്. അവിടെ ഈ വീരനാൻ ദൈവം മരിക്കുന്നാണോ എഴുതിയിട്ടുള്ളത്, മരിക്കൂരാന്നോ എഴുതിയിട്ടുള്ളത് നോക്കിയേ. അപ്പോ അതെ, ഒന്ന് തിമോത്തി 6:16, ഒന്ന് തിമോത്തി 6:16, അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല, സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളത് മാത്രമാണ്. ആമേൻ. ഇതെന്താണ് പറഞ്ഞത്? എവിടുത്തെ മരണമുള്ളവനാണ് എന്ന മരിക്കുന്നവനാണ് എന്നാണോ പറയുന്നത്? ജിന്റെ അവിടെ മരണമില്ലാത്തവനാണെന്ന മരിക്കുന്നവനാണെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടെ. അവിടെ എന്താണ് ദൈവത്വം മരിച്ചിട്ടില്ല, ദൈവത്വം മരിച്ചിട്ടില്ല, അതാണ് അവൻ നോഹയുടെ കാലത്ത് അനുസരിക്കാതെ പോയ ആത്മാക്കളോട് സുവിശേഷത്തിന് പോയത്. ഇവിടെ മനുഷ്യനായിട്ട് വന്ന് മരിക്കുന്നാണോ, അല്ല ദൈവത്തിന് മനുഷ്യനായി വന്ന് മരണമുണ്ട് എന്നൊക്കെയാണോ എഴുതിയിട്ടുള്ളത്? എന്റെ പൊന്നു സുഹൃത്ത്, ദൈവമല്ല മരിക്കുന്നത്, ദൈവം എന്നെ പോയത്, ദൈവം എങ്ങോടെ പോയത്? ദൈവം നോഹയുടെ കാലത്ത് അനുസരിക്കാതെ പോയ ആത്മാക്കളോട് സുവിശേഷം പറയാനായിട്ട് ദൈവം പാതാളത്തിലേക്ക് പോയി. ദൈവം മരിച്ചിട്ടില്ല, മനുഷ്യത്വം മരിച്ചത്, അവിടെ മാംസമാണ് മരിച്ചത്, അവിടെ ക്രൂശിക്കപ്പെട്ടത് എന്താ ദൈവത്തെ ആണോ? അപ്പൊ സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ എങ്ങനെ നീങ്ങാ? എന്റെ ജിന്റോ, ഞാൻ ചോദിച്ച ഒരു മനുഷ്യൻ മരിച്ചാൽ ലോകത്തുള്ള എല്ലാ അതെങ്ങനെ? അല്ല, മനുഷ്യൻ മരിച്ചാൽ എങ്ങനെ എല്ലാവരുടെയും പാപം നീങ്ങാ? അതാണ് യെശയ്യാവിന്റെ പുസ്തകം 53 പറയുന്നുണ്ട്. ആ യെശയ്യാവിന്റെ പുസ്തകം 53 നമുക്ക് എടുക്കാം. എത്രാമത്തെ വചന ഒന്ന് പറഞ്ഞേ. അവിടെ ദൈവം മനുഷ്യനായിട്ട് വന്ന് മരിക്കുന്ന അവിടെ ഒരു വ്യക്തിയെ പറ്റി പറയണ്ട്, ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. ആ ഏത് വ്യക്തി? അതിന് 52 എടുത്തേ, നിങ്ങൾ എടുക്ക. 52:13 എടുത്തേ, നിങ്ങൾ എടുക്കുന്നു. ഞാനാണ് എടുക്കേണ്ടത്. 53 എടുത്ത് വായിക്കേ. അവിടെ എന്താ എഴുതിയിട്ടുണ്ട്? കർത്താവിന്റെ ദാസൻ എന്നാ എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ ദൈവം എന്നല്ല എഴുതിയിട്ടുള്ളത് അവിടെ. അതിന്റെ എഡിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് 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 അവൻ സ്വയം ദാസാണ്. അപ്പൊ ഈ ദാസന്റെ രൂപം ഏതാ ജിന്റോ? ദാസ രൂപം എടുത്ത്, അതാണ് നിങ്ങൾ മനസ്സിലാകുന്നത്. രൂപം പാപത്തിന്റെ, അല്ല ഞാൻ പറട്ടെ, പാപത്തിന്റെ ദാസ്യത്തിലേക്ക് ആദാം വീണുപോയി. ആദാം വീണുപോയ അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വന്നു മനുഷ്യനായിട്ട്. ഈ ദാസന്റെ രൂപം ഏതാ? ദാസന്റെ രൂപം എങ്ങനെ? ദൈവത്തിന്റെ രൂപം എങ്ങനെ? യേശുക്രിസ്തു എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും പരിത്യജിക്കപ്പെട്ടും ആയ ആ രൂപം പറയണില്ല. അതെങ്ങനെ? ഞാൻ കാണിച്ചത്, ഞാൻ കാണിച്ചത് ഒരു മിനിറ്റ്, ദാസന്റെ രൂപം, ദാസന്റെ രൂപം മനുഷ്യനെ പോലെയാണല്ലേ. അപ്പൊ ദൈവത്തിന്റെ രൂപം എങ്ങനെയാണ്? ദൈവത്തിന്റെ രൂപം മനുഷ്യനായിട്ടാ വന്നത്. ദൈവത്തിന്റെ രൂപം എന്നാണെന്ന് പത്മോസ് ദ്വീപില് യോഹന്നാനല്ല, യോഹന്നാൻ അവിടെ നിൽക്കട്ടെ. ഉൽപ്പത്തി 20 മറ്റേ 1:26 വചനം ഒന്ന് എടുക്ക്. ഉൽപ്പത്തി 1:26-27 എടുക്ക്. പത്മോസ് ദ്വീപില് യോഹന്നാൻ വെളിപ്പെട്ടത് നിങ്ങൾ പറഞ്ഞേ. എന്റെ ജിന്റോ, ഞാൻ പറഞ്ഞത് ജിന്റോ, ഇതൊന്ന് കേൾക്ക്. പിന്നെ ഉൽപ്പത്തി 1 അതിന്റെ 26 ഇവിടെ ഉൽപ്പത്തി 1 അതിന്റെ 26 വചനം ഒന്ന് എടുത്ത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ദാസന്റെ രൂപം എടുത്തെന്ന്. അപ്പൊ ആദാമിന് ദാസന്റെ രൂപമാണ് അല്ലേ? ആദാമിനെ സൃഷ്ടിച്ചത് മനുഷ്യനെ, മനുഷ്യന്റെ ആദാമിന്റെ അതേ രൂപത്തിലല്ലേ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടുള്ളത്? ആണോ അല്ലേ? അതായത് ആദാം പാപം ചെയ്ത് പാപത്തിന്റെ, ഒരു മിനിറ്റ്, പാപം അവിടെ നിൽക്കട്ടെ. ആദാമിന്റെ രൂപം, ആദാമിന്റെ രൂപം മനുഷ്യരൂപമായിരുന്നോ അതോ വേറെന്തെങ്കിലും രൂപമായിരുന്നോ? അല്ല, ആദാമിന്റെ രൂപം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഛായയിൽ ആദാമിന് സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ആദാം പാപം ചെയ്ത ശേഷമാണ് ഈ അവസ്ഥയിലുള്ള മനുഷ്യരൂപത്തിട്ട് ആദാം വന്നത്.
അപ്പൊ ആദാമിനെ പോലെയല്ലേ നമ്മളെ നമ്മളൊക്കെ നമ്മുടെ രൂപം നമ്മളും ആദാമുമായിട്ട് രൂപത്തിൽ വ്യത്യാസം ഉണ്ടാ. ആദാം മനുഷ്യനാണോ? ആദാം മനുഷ്യനാണോ പിന്നെ വേറെന്തേലും വസ്തുവാണോ ആദാം? എന്റെ പൊന്ന്, പാപം ചെയ്യുന്നതിന് മുമ്പുള്ള മനുഷ്യനും പാപം ചെയ്ത ശേഷമുള്ള മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ? അപ്പൊ രൂപത്തിന് മാറ്റം, പാപം ചെയ്തപ്പോ രൂപത്തിന് മാറ്റം വന്നോ? നഗ്നത പോലും അറിഞ്ഞത് പാപം ചെയ്ത ശേഷമാ. എന്റെ സുഹൃത്ത് അതും തന്നെ അജ്ഞതി മറ്റൊന്നും തന്നെ ചോദിക്കുന്നത്, ആദമിന്റെ രൂപം യേശുവിന്റെയും എന്റെയും പിന്നെ മറ്റേ ജിൻഡോയെ പോലെയുള്ള രൂപമായിരുന്നോ അതല്ലോ വേറെ വല്ല മൃഗങ്ങളെയോ അല്ലെങ്കിൽ വേറെ നമ്മൾ കാണാത്ത വല്ല വസ്തുവിന്റെ രൂപമായിരുന്നോ? അതാണ് ചോദിക്കുന്നത്. അല്ല ഞാൻ പറയാം, പാപം ചെയ്ത ശേഷം ആദമിന്റെ രൂപത്തിലാണ്, നമ്മുടെ രൂപമാണ് ആദമിനുള്ളത് പാപം ചെയ്ത ശേഷം. എന്റെ ജിന്റ പാപം ചെയ്യ പാപാടെ മാറ്റി വെക്കുന്നത്, ആദാമിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന ചോദിച്ചത് മനുഷ്യന്റെ രൂപത്തിലാണോ, മനുഷ്യന്റെ രൂപത്തിലാണോ, മൃഗങ്ങളുടെ രൂപത്തിലാണോ, എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ ഛായയിലാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ പാപം ചെയ്ത ആദാം മനുഷ്യന്റെ ഈ അവസ്ഥയിലായി മാറി. അപ്പൊ ഇങ്ങനെ ദാസന്റെ രൂപം ഏതാ? അപ്പൊ ഈ ദാസന്റെ രൂപം ആദാമിന്റെ രൂപമല്ലേ? അതാണ് പറഞ്ഞത്. ദാസന്റെ രൂപം ആദാമിന്റെ രൂപമാണോ? ദാസന്റെ രൂപം എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ? ദാസൻ എന്നാ? മനുഷ്യരൂപം, മനുഷ്യരൂപം അല്ലേ? ഞാൻ പറയട്ടെ. ദാസന്റെ രൂപം എന്ന് വെച്ചാൽ വേദനകളും എല്ലാം സഹിക്കുന്ന രൂപം, മറ്റുള്ളവന്റെ പാപങ്ങൾ വഹിക്കുന്നത്. എന്താണ് യേശുക്രിസ്ത് 33 വർഷം, ഒരു മിനിറ്റ്, യേശുക്രിസ്ത് 33 വർഷം ഭൂമിയിൽ ജീവിച്ചത് ഏത് രൂപത്തിലാണ്? നമ്മളെപ്പോലുള്ള മനുഷ്യന്റെ രൂപല്ലേ? ആ യേശു ക്രിസ്തു സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യ രൂപത്തിലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ. അതേ രൂപം തന്നെയല്ലേ ആദാമിനുള്ളത്? ആദാം പാപം ചെയ്തതിന് ശേഷമുള്ള രൂപത്തിലേക്ക്. പാപം മാറ്റി വെക്ക്, യേശു ക്രിസ്തുവിനെ പോലെ കയ്യും കാലും പിന്നെ എല്ലാ അവയവങ്ങളും ആദാമിനും ഇല്ലായിരുന്നു മനുഷ്യരെ പോലെ. അല്ല, പാപം ചെയ്തതിന് മുമ്പുള്ള രൂപം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ദൈവത്തിന്റെ തേജത്തിലും സാഹസ്യത്തിലുമാണ് ആദാം സൃഷ്ടിക്കപ്പെട്ട്. ഇതേ രൂപത്തിലല്ല പാപം ചെയ്തതിന് മുമ്പുള്ള രൂപം ആദാമിന്റെ. അപ്പൊ അവിടെ അങ്ങനെ ദൈവത്തിന് ദൈവത്തെയും പൊടി പൊടി കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അപ്പൊ ബൈബിളിലെ ദൈവങ്ങളും പൊടി പൊടിയിൽ നിന്നാണോ ഉണ്ടായത്? അങ്ങനെയാണോ ഉണ്ടായത്? അപ്പൊ നിങ്ങൾ പറഞ്ഞ പാപം ചെയ്യുന്നതിന്റെ മുന്നേ വേറെ രൂപമായിരുന്നു എന്നപ്പോ ജിന്റ് പറയുന്നത് ആരമന് അല്ലേ? തീർച്ചയായിട്ടും മനുഷ്യരെ പോലല്ല, അല്ലായിരുന്നു. അപ്പം വേറെ നമ്മളെ ചിമ്പാൻസി അല്ലെങ്കിൽ വേറെന്തോ ഒരു വേറെന്തൊക്കെ ഒരു നശ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് നമ്മൾ കാണാത്ത, എന്താണ് എന്താ പറയാ, ജുറാസിക് പാർക്കിലൊക്കെ ഉള്ള അല്ല? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മനുഷ്യന്റെ ആദാമിന് മനുഷ്യന്റെ രൂപല്ലാന്ന് അല്ലേ? ആദാമിന്റെ ഫോട്ടോ നിങ്ങളുടെ ബൈബിളില് ചിത്രങ്ങളുണ്ട് ബൈബിളില്. വരച്ചവനോട് ചോദിക്ക് ആരെ നോക്കിയാ വരച്ചെന്ന് ചോദിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദാമ് മനുഷ്യനെ പോലെ അല്ലല്ലേ, വേറൊരു ജീവി ആയിട്ടാണ് സൃഷ്ടിച്ചതല്ലേ ജിൻഡോ? ഇവിടെ ചിരിപ്പിക്കല്ല, ജിൻഡോന്റെ സംസാരം കേട്ട് എനിക്ക് ചിരിയല്ല. ഇതിന്റെ അപ്പുറം അതായത് ആദമിന് സൃഷ്ടിക്കുമ്പോ വേറെ രൂപമായിരുന്നു. അപ്പൊ ഏത് രൂപമാണ് അത്? ഇപ്പൊ ഏത് ഫോട്ടോ ആയിരുന്നു വർഷം കണ്ടേ? ആരോഗ്യ ഫോട്ടോ? അതെ, ഞാൻ ഇപ്പൊ ഡീപ്പ് ഇട്ട് കാണിച്ചുതരാം, ഡീപ്പ് ഇട്ട് ഞാൻ കാണിച്ചുതരാം. നിങ്ങളുടെ ബൈബിളിന് കിട്ടിയതാ, ഞാൻ ഉണ്ടാക്കിയതല്ല. നിങ്ങളുടെ ഇവിടെ സാത്താന്റെ ഫോട്ടോ, എന്റെ ബൈബിളിൽ സാത്താന്റെ ഫോട്ടോ വരെ ഉണ്ട്. അല്ല, ഞാൻ കാണിച്ചില്ല, തമാശറല്ല, തമാശറല്ല. ജിൻഡോ ഏദൻ തോട്ടത്തിന്റെ ഫോട്ടോ ഞാൻ ഇട്ടുതരാ, ഏദൻ തോട്ടത്തിന്റെ. ഇതാ എന്റെ ഡി പി, ശ്രദ്ധിച്ചോ, ഇത് ഏത് രൂപമാണെന്ന് ജിൻഡോ ഒന്ന് പറഞ്ഞു തന്നാ മതി, വേറൊന്നും വേണ്ട. ഏദൻ തോട്ടത്തിന്റെ ഫോട്ടോ നിങ്ങളുടെ ഇവിടെ, ഇത് ഇപ്പത്തൊന്നുമല്ല, പുരാതന കാലത്തുള്ള ഏദൻ തോട്ടത്തിന്റെ ഫോട്ടോ ആണ്. ആദാമിന്റെ ഫോട്ടോ ഉണ്ട്, ഔവായുടെ ഫോട്ടോയും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാത്താൻ ഉണ്ടല്ലോ, സർപ്പം, സർപ്പത്തിന്റെ ഫോട്ടോ വരെ ഉണ്ട്. നമ്മളാരും വരച്ചതല്ല, നിങ്ങളുടെ ഈ ബൈബിൾ ഉണ്ടാക്കിയ ആളുകൾ വരച്ചതാണ്, നമ്മളെ കുറ്റം പറയണ്ട. അപ്പൊ ജിൻഡോ പറഞ്ഞത് ആദാമിന് പിന്നെ ഇപ്പത്തെ ഈ രൂപമല്ല പാപം ചെയ്യുന്നതിന് മുന്നേ വേറെ രൂപമാണെന്നാണ് അല്ലേ? അതെ അതെ അതെ. ആ ഓക്കെ ഓക്കെ.
അത് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ രൂപാണ്. ഏതായിരിക്കും ഇപ്പൊ രൂപം? ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ, ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. ഡി പി ഒന്ന് ആദാമിന്റെ ഫോട്ടോ. അപ്പൊ ആദാമിന് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ രൂപമല്ല ഈ സൃഷ്ടിക്കുന്ന ആ സമയത്ത് വേറെ രൂപമാണ്. അത് നമ്മളെ ഒരുപാട് ജീവികൾ നശിച്ചു പോയിട്ടുണ്ടല്ലോ ആ രൂപം. ആ അപ്പൊ വന്നല്ലോ ജിൻഡോ, കണ്ടില്ലേ ഡി പി? ഇതാണ് ഏദൻതോട്ടത്തിലെ ആദാമും ഒവ്വായും. ഇത് ഞാൻ വരച്ചതല്ല, നിങ്ങളുടെ ചിത്രകാരന്മാര് ചരിത്ര പണ്ഡിതന്മാര് വരച്ച ഫോട്ടോ ആണ്. അവർക്ക് എവിടുന്ന ഈ ഫോട്ടോ കിട്ടി? ക്യാമറ ഉണ്ടായിരുന്നോ? ആ കുട്ടികളാരാന്ന് ഇപ്പൊ അവരോട് ചോദിക്കേണ്ടി വരുമല്ലോ. അപ്പൊ എന്താ പറയാ, ശേഷമുള്ള ചിത്രമല്ലേ അത്? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടില്ലേ? അപ്പൊ പാപ് ചെയ്ത ശേഷമുള്ള അവസ്ഥയായി വരച്ചേച്ചാങ്ങ. അല്ല അല്ല, ഈ സർപ്പം ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് സർപ്പം പറയുന്ന ഒരു ഫോട്ടോ വേറെ ഉണ്ടല്ലോ, അതെടുത്ത് നോക്ക്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് സുഹൃത്ത്. അപ്പൊ ഞമ്മളവിടെ രൂപത്തില് വ്യത്യാസം നോക്കുന്നില്ല. അതില് അതില് രൂപത്തില് വ്യത്യാസം ഒന്നും കാണുന്നില്ല. ആ ഫോട്ടോ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും നമ്മള്. അതില് അതില് നമ്മള് രൂപത്തില് വ്യത്യാസം ഒന്നും കാണുന്നില്ല. അതിനെ കുറിച്ച് പറയും, നിങ്ങൾ ന്യായമൊന്നും പറയണ്ട. ഇതിനെ ദൈവ ഞാൻ ആരോട് ഈ ഇത്ര കാലം പറഞ്ഞോണ്ടിരുന്നത് അത്ഭുതപ്പെട്ടു പോവാ. ഈ ഫോട്ടോ ഒക്കെ ആയിട്ട് നടന്നതാണ് ദാരുമി ആദാമിന്റെ ഒറിജിനൽ ഫോട്ടോ ആണ് കരുതി നടക്കുവാർന്നോ? ആണോ ദാരുമി? അപ്പൊ ഇത് ഈ വരച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ഇത് നിങ്ങളെ ഫോട്ടോ അല്ലേ? നിങ്ങൾ വരച്ചതല്ലേ? നിങ്ങള് നിങ്ങള് കൊള്ളാലോ. അപ്പൊ ആരെങ്കിലും വരച്ച ഫോട്ടോ എടുത്തോ എന്നിട്ട് ആദാമിന്റെ കാലത്ത് വരച്ച ഫോട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുക. യേശുന്റെ ഫോട്ടോ ഒറിജിനൽ ആണോ നിങ്ങൾക്ക് തോന്നണ്ടോ? ഒറിജിനൽ ആണെന്നാണ് അത് നിങ്ങൾ വിശ്വസിച്ചേ? അതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് നടക്കുവാണോ? അപ്പൊ അതൊക്കെ അതാണ് സത്യം. എന്റെ ദൈവം, നിങ്ങൾ ആദ്യം തന്നെ ബേസിക് നോളജ് ബൈബിളിനെ പറ്റിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ ഒറിജിനൽ അല്ല എന്നർത്ഥം. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്ന ഒന്നും ഒറിജിനൽ അല്ല എന്നർത്ഥം. ഇതൊക്കെ ഐതിഹ്യങ്ങൾ, ഒരു കെട്ടുകഥയാണെന്നർത്ഥം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് മണ്ടന്മാരാ? നിങ്ങളപ്പോ ഈ ഫോട്ടോ ഒക്കെ ആദാമിന്റെ ആണെന്നും യേശുക്രിസ്തുവിന്റെ ആണെന്നും കരുതി നടക്കുമായിരുന്നോ? ഞങ്ങളെ ഒരു പ്രവാചകന്മാരും ഫോട്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് കാണാൻ കഴിയില്ല. അപ്പൊ യേശുവിന്റെ ഫോട്ടോ ആരെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ വരയ്ക്കണവനോട് ചോദിക്കണം, അല്ലാതെ എന്നോട് ചോദിച്ചിട്ടെന്നായിരുന്നു. വരച്ച ചിത്രങ്ങളൊക്കെ ജനങ്ങളെ വഞ്ചിച്ചതാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആദാമിന്റെ അടുക്കൽ. അപ്പൊ ജിൻഡോയുടെ അഭിപ്രായം ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാ, ഇതൊക്കെ ഒരു ഒരു സങ്കല്പങ്ങളാണ്. അപ്പൊ എല്ലാ സങ്കല്പങ്ങളും നിങ്ങള് ഈ ഫോട്ടോയിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചു, അത് ശരി. അപ്പൊ അല്ല, നിങ്ങളെ ബൈബിളിലാണ് എന്റെ യേശു അല്ല, പുരാതന ബൈബിളിൽ ഉള്ളതാണ് എന്റെ ജിൻഡോ. പിന്നെ പുരാതന ബൈബിളില് യേശുവിന്റെ ശിഷ്യനായ തോമസിന്റെ ചിത്രമുണ്ട് ചെന്നൈയിൽ വരച്ചു വെച്ചിട്ടിരിക്കുന്നു. അപ്പൊ അതേ രൂപത്തില് മെഴുകു കൊണ്ടോ മറ്റോ എന്തോ ഒരു ചിത്രം മനുഷ്യ രൂപത്തിൽ ഉണ്ടാക്കി അവിടെ കിടത്തി വെച്ചിരിക്കുന്നു. ഞാനത് പോയി കണ്ടതാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് അത് വത്തിക്കാനിൽ നിന്ന് വരച്ചതാണെന്നാ. അപ്പൊ ഈ വത്തിക്കാനിൽ നിന്ന് വരച്ചതൊക്കെ തെറ്റാണ് എന്നാണോ നിങ്ങൾ പറയണത്? നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഒന്നുമില്ല. നമ്മള് ബൈബിളിൽ തന്നെ വിശ്വസിച്ചിട്ടില്ല. ബൈബിളിൽ പെട്ട ഒരു വചനവും അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഒരു മുസ്ലിമും അങ്ങനെ ഒരു മുസ്ലിമായി ചിലപ്പോൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെ തന്നെയുള്ള ആരൊക്കെയാണ് ഏതൊക്കെ വചനത്തിലാണെന്ന് വിശ്വസിച്ചിട്ടുള്ളത് എന്നൊന്നും ചോദിച്ചു നോക്ക്. അപ്പൊ ഞങ്ങൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, ഒരു കഥയിലും വിശ്വസിക്കുന്നില്ല. നിൽക്ക്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു പറഞ്ഞു. അപ്പൊ ആ പിന്നെ ചിത്രം ഒക്കെ ശരിയാണ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഇവിടെ ഈ വത്തിക്കാനിൽ നിന്ന്
വരച്ചു വെച്ചിട്ടുള്ള മാപ്പുകളുണ്ട്, ചിത്രങ്ങളുണ്ട്, വ്യക്തികളുടെ രൂപങ്ങളുണ്ട്, യേശുവിന്റെ ചിത്രമുണ്ട്, മേരിയുടെ ചിത്രമുണ്ട്, എല്ലാം. അപ്പൊ ബൈബിളുമായി ബന്ധപ്പെട്ട ബിബ്ലിക്കൽ മാപ്പുകൾ ചിത്രങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ തെറ്റാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ നിങ്ങൾ അത് തെറ്റാണെങ്കിൽ വത്തിക്കാനിൽ നിന്നുള്ള രേഖകൾ മുഴുവനും വ്യാജമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളം ആളുകൾ ഈ ചിത്രങ്ങളൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ വത്തിക്കാൻ കേന്ദ്രമായിട്ടുള്ള കത്തോലിക്കരൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു സമൂഹത്തെ മുഴുവനും വഞ്ചിച്ചതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്? അതിനെ കുറിച്ച് പറയാണെങ്കിൽ പറയും. അതെന്നാന്ന് വെച്ചാല് ഈ ക്രിസ്ത്യാനിറ്റി നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ആളുകള് ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായിട്ട് പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞ് നടക്കുന്നുണ്ട്. അവരിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് ക്രിസ്ത്യാനിറ്റി നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചെന്നൈയിൽ നിന്ന് പറഞ്ഞു വത്തിക്കാനിൽ നിന്ന് വരച്ചു തന്നതാണ് തോമസിന്റെ ചിത്രം എന്ന് അവരെന്നോട് പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേട്ട ആളുകളൊക്കെ ഉണ്ടാവാം. ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയമാണ് പറഞ്ഞത്. അപ്പൊ ആ വിഷയം നിങ്ങള് നേരെ എടുത്തിട്ട് മുസ്ലിമിന്റെ തലയിലേക്ക് കെട്ടിവെക്കാണ്. മുസ്ലിംകൾ വരച്ചു, മുസ്ലിംകൾ എഴുതി, മുസ്ലിംകൾ ഏത് മുസ്ലിം? നിങ്ങൾ എപ്പോഴാണ് ഈ പിന്നെ പ്രവാചകനും ഞങ്ങളൊക്കെ വരുന്നത്? ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ വരുന്നത് എപ്പോഴെ? ആറാമത്തെ നൂറ്റാണ്ടിലാണ്, ആറാമത്തെ നൂറ്റാണ്ട് മുതലാണ്. അപ്പൊ നിങ്ങൾ ഈ മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ വ്യാജം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ പരിഹസിക്കുകയും മറ്റുള്ളവരെ കൊച്ചാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ശാസ്ത്രമാണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങൾ ഈ ചോദിച്ചതിനല്ല മറുപടി പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് കൃത്യമായ ഒരു ചോദ്യമാണ്. ഈ പിന്നെ വത്തിക്കാനിൽ നിന്ന് വരച്ച ചിത്രങ്ങളൊക്കെ അത് പിന്നെ ശരിയല്ല എന്നാണെങ്കിൽ അത് വത്തിക്കാനിൽ നിന്നുള്ള ക്രൈസ്തവ മേധാവിത്വം, ആ മതപുരോഹിതന്മാരൊക്കെ ഒരു സമൂഹത്തെ മുഴുവനും വഞ്ചിച്ചു എന്നല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ മറ്റുള്ളവരെ അല്പന്മാരാക്കുക, കൊച്ചാക്കുക, ആ രീതി ശാസ്ത്രം നിർത്തിക്കോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാൻ പറയാം. അതായത് പടം വരച്ച് അത് കൊണ്ടാടക്കാനോ പടം വരയ്ക്കാനോ ഒന്നും ബൈബിൾ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. ഇവരിങ്ങനെ ആരെങ്കിലും ചെയ്തെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ തോമാസ്ലിയുടെ ആണെന്നും പറഞ്ഞ് ചിത്രം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ നടന്നാൽ അതൊന്നും ക്രൈസ്തവ ദർശനമായിട്ട് ബന്ധമൊന്നും ഇല്ല. മനസ്സിലായോ? പിന്നെ ഞാൻ മുസ്ലിമുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയാം. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ അനേകം ആൾക്കാര് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് ഇസ്ലാമിന് വേണ്ടി രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ യാക്കോബായ സഭയിലെ കൂറിലോസ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്, അതുപോലെ ഈ ഓർത്തഡോക്സ് സഭയിലെ തൃശ്ശൂർ ഭദ്രാസനത്തിന്റെ മറ്റേ യൂഹാനോന്മാർ മിലിത്തിയോസ് എന്ന് പറയുന്ന ബിഷപ്പ്, അതുപോലെ അനേകം ക്രിസ്ത്യാനികൾ കള്ളമാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയില്. കൂറിലോസ്, നിങ്ങളുടെ ഈ പെന്തക്കോസ്ത് മതം എന്നാണ് വന്നത്? 100 നൂറ്റാണ്ടായിട്ടുള്ളു അല്ലേ? ഇന്ത്യ പെന്തോയാണെന്ന് മനസ്സിലായി. അവരൊക്കെ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിന്റെ ആളുകളായിട്ടാണ് അവരുള്ളത്. നിങ്ങൾ എന്ന് മുതലാണ് വന്നത്? 100 വർഷം മുന്നേ. അതിനു മുന്നേ നിങ്ങൾ ഉണ്ടോ? ഈ യഹോവ എന്നാണ് വന്നത്? 12-ാം നൂറ്റാണ്ടിൽ അല്ലേ? 12-ാം നൂറ്റാണ്ടിലാണ് യഹോവ ബൈബിളിൽ ഉണ്ടായത്. ഒരു ചോദ്യത്തിന് പറഞ്ഞാ പോരെ, ഏത് യഹോവ വന്നത്? 12-ാം നൂറ്റാണ്ടെന്നോ? യഹോവാന്നുള്ള പേര് എന്നാ വന്നതെന്ന് നോക്കി ചരിത്രപരമായിട്ട് ഒന്ന് എടുത്ത് പരിശോധിക്ക്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവര് ചിത്രത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഈ പിന്നെ മാർപ്പാപ്പയാണ് മേരിയുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയിട്ട് വണങ്ങുന്നത്. അതിനൊക്കെ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. അപ്പോ അവിടൊക്കെ നമ്മൾ കാണുന്ന മാർപ്പാപ്പ തന്നെ മേരിയുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയിട്ട് വണങ്ങാണ്. അപ്പോ
അപ്പൊ മാർപ്പാപ്പക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അതൊരു പിന്നെ മേരിയുടെ രൂപമാണ് എന്ന വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയാണ് ഇയാൾ നിഷേധിക്കുന്നത്. ക്രൈസ്തവരൊന്നും അങ്ങനെ ഒരു ചിത്രത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികള് യാതൊരു രൂപത്തെ ഉണ്ടാക്കുവാനോ അതിനെ വണങ്ങാനോ ഒന്നും ക്രിസ്ത്യാനികൾക്ക് അനുവാദമില്ല. മറ്റേ കബ്ബയെ പോലുള്ള വിഗ്രഹത്തെ ആരാധിക്കാൻ അനുവാദമില്ല. അങ്ങനെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിനെ ചുംബിക്കാനുള്ള അനുവാദം കല്ല്. അല്ല നിങ്ങളെ, നിങ്ങൾ അങ്ങോട്ടല്ല പോണ്ടേ, നമ്മൾ ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറ. ഇതില് ഈ മാർപ്പാപ്പ് ക്രൈസ്തവൻ അല്ല എന്നാണോ പറഞ്ഞത്? ക്രൈസ്തവന് ഈ പിന്നെ വിഗ്രഹങ്ങളെ ചുംബിക്കുന്നില്ല, പിന്നെ വണങ്ങുന്നില്ല, ചിത്രത്തെ വണങ്ങുന്നില്ല എന്ന് പറയുമ്പോ മാർപ്പാപ്പ വണങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മാർപ്പാപ്പ ഈ ക്രൈസ്തവൻ അല്ല എന്നാണോ നിങ്ങളുടെ വാദം? അന്ന് പറയും വിഗ്രഹത്തെ ആരാധന എന്ന ലക്ഷ്യത്തോടെ ഒരു വിഗ്രഹത്തെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവൻ ക്രിസ്ത്യാനിയല്ല. അപ്പൊ ഈ ലോകത്ത് കാണുന്ന കുരിശും ഈ കാണുന്ന യേശുവിന്റെ ബിംബം മറിയമ്മയുടെ ഫോട്ടോ ആർക്ക്, ആരതാ? മുസ്ലിങ്ങളതാ? അത് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടിയുള്ള രൂപപ്പെടുത്തിയ കാര്യങ്ങൾ അതല്ല. അപ്പൊ നിങ്ങൾ മാത്രമുള്ള നല്ല ക്രിസ്ത്യാനികൾ, അവരൊക്കെ മോശപ്പെട്ട ക്രിസ്ത്യാനികളാ? അവരൊക്കെ എന്ത് ക്രിസ്ത്യാനികളാ? ഞാൻ മാത്രമല്ല, അനേകം നല്ല ക്രിസ്ത്യാനി യേശുവിന്റെ ഒക്കെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുരിശുകളുണ്ട്. ഈ കാണുന്ന പള്ളികളിൽ കാണുന്ന ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് അംഗീകരിക്കാത്ത പിന്നെ എന്ത് ക്രിസ്ത്യാനിയാ? അത് അംഗീകരിക്കാത്തവൻ എന്ത് ക്രിസ്ത്യാനിയാണോ? ഞങ്ങള് ഈ നാട്ടില് മൊത്തം ഉണ്ട്, ഏതാനും വേണ്ട സ്ഥലത്തൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണിച്ചു അവരൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ തൊട്ട് വണങ്ങുന്നുണ്ട്, കുരിശ് പാല കഴുത്തി കിടന്നുണ്ട്. അവരെ അംഗീകരിക്കാൻ അവർക്ക് പിന്നെ ക്രിസ്ത്യാനികളല്ല പിന്നെ ആരാ? ഞങ്ങളാണ് മുസ്ലിങ്ങളാണോ? അല്ല ജൂതന്മാരാണോ കൊണ്ടുനടക്കുന്നത്? ഇത് ബൈബിളിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനിയല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിന്. അപ്പൊ ഈ നല്ല ക്രിസ്ത്യാനികൾ ആരാ? നല്ല ക്രിസ്ത്യാനികളുണ്ട് ഈ ഭൂമിയിൽ, അതാരാന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്ന കാര്യം എനിക്കില്ലല്ലോ. ക്രിസ്ത്യാനികളുണ്ട് നല്ലവര്. ഒരു നല്ല ക്രിസ്ത്യാനികൾ അനിൽകുമാർ അയ്യപ്പന്, അനിക്കൊടിത്തോട്ടം, അച്ചൻകുഞ്ഞ്, മുന്നിക്കല്, അവരൊക്കെ നല്ല ക്രിസ്ത്യാനികള് അല്ല ജിന്തോ? അല്ല അത് ഈ മഗ്ദലന മറിയത്തിന്റെ സ്ഥാനത്ത് ഒരാളുണ്ടാവട്ടെ, മഗ്ദലന മറിയത്തിന്റെ സ്ഥാനത്ത് ഒരാളുണ്ടാവട്ടെ ഇരിക്കണേ. ക്രിസ്തുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിലുണ്ട്. എന്താണ് ആ കൽപ്പന? അതൊക്കെ ബൈബിൾ. ജിന്റെ ഒരു കാര്യം സമ്മതിച്ചു, ജിന്റെ ഒരു കാര്യം സമ്മതിച്ചു. അതായത് ആദാമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ വേറെ രൂപമാണ് അല്ലേ? ഇപ്പോഴത്തെ നമ്മളെ മനുഷ്യരുടെ രൂപമല്ല, ദൈവത്തിന്റെ രൂപം അല്ലേ? ദൈവത്തിന്റെ രൂപം. നിങ്ങളുടെ തെളിവെടുക്ക്, അതിന്റെ തെളിവെടുക്ക്, അതിന്റെ തെളിവെടുക്ക്. തെളിവുണ്ടല്ലോ, അവൻ നഗ്നത പോലും അവർക്ക് കാണാത്ത രൂപമായിരുന്നു. അതിന് അത് അതിന് തെളിവല്ലേ? ഈ ഈ ഒരു രീതി അല്ല എന്നുള്ള തെളിവല്ലേ അത്? അപ്പൊ കണ്ണില്ലായിരുന്നു അല്ലേ? കണ്ണ് കണ്ണ് അല്ല, അത് അങ്ങനെ ഓരോ കാര്യവും ഓരോ പിരികവും ഒന്നും ഞാൻ പോയി കണ്ടിട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്ത. പിന്നെ അങ്ങനെ ഈ രൂപമെല്ലാം അറിഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ നമ്മളെ മനുഷ്യന്മാർക്കുള്ള രൂപമല്ല ഇതിൽ നിന്ന്. ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഇതിൽ നിന്ന് വ്യത്യസ്ത. ആ മനുഷ്യന്മാരെ പോലെ കണ്ണും കയ്യും കാലൊക്കെ ഉണ്ടായിരുന്നോ? കണ്ണുണ്ടായിരുന്നോ? അപ്പൊ നിങ്ങളുടെ ദൈവത്തിന്റെ രൂപമാണ് ആദാമിനെ ആദ്യം സൃഷ്ടിച്ച പോലെ ബൈബിളിലുള്ള. നിങ്ങള് നിങ്ങള് നിങ്ങളുടെ ഈ കുറുക്കന്റെ ബുദ്ധി ഉണ്ടല്ലോ, കുറുക്കന്റെ ബുദ്ധി പിന്നെ എടുത്തു തുടങ്ങി. കുറുക്കന്റെ ബുദ്ധി അല്ല ജിന്റെ, ജിന്റെ പറഞ്ഞത് കാരണം ആദാമിനെ സൃഷ്ടിച്ചപ്പോ വേറെ രൂപമായിരുന്നു. പിന്നെ പാപം ചെയ്തപ്പോ മനുഷ്യന്റെ രൂപമായതാണെന്നാണ്. പിന്നെ അപ്പൊ പാപം ചെയ്ത ആ രൂപത്തിൽ, ഒരു മിനിറ്റ്, ആ പാപിയായ ആ രൂപം വെച്ചിട്ടാണ് ഇപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അല്ലേ?
തീർച്ചയായിട്ടും ഭൂമിയിലെ മനുഷ്യനായിട്ട് ജനിച്ചത് പിറന്നത് ആരും ആ പാപിയുടെ രൂപം മനുഷ്യനായ പാപി പറഞ്ഞപ്പോ ഇപ്പൊ നമ്മക്കുള്ള രൂപം പാപത്തിന്റെ പാപം വഹിക്കുന്നവനായിരുന്നു പാപത്തിന്റെ രൂപമായിരുന്നു അത് സത്യമാണ് പിന്നെ പത്മോസ്തീവിൽ യേശു വന്നിട്ടുണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് അത് വെളിപാട് പുസ്തകത്തിൽ ഇത് ക്ലാരിറ്റി വരട്ടെ അപ്പൊ ഈ പാപിയുടെ രൂപം സ്വീകരിച്ചിട്ടാണ് ദൈവം ഭൂമിയിൽ വന്നത് നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ ആ രൂപത്തിൽ അതൊരു പാപിയുടെ രൂപമാണ് അല്ലെ അപ്പൊ ജിൻജോക്കും എനിക്കൊക്കെ ഉള്ളൊക്കെ ആ രൂപം തന്നെയാണ് അപ്പൊ ആ കുരിശുമരണത്തിലൂടെ എന്തുകൊണ്ട് ആ പാപിയുടെ രൂപം മാറിയില്ല അല്ല ഒരു മിനിറ്റ് പോണ്ട പോല ഒരു മിനിറ്റ് പറയല്ല അപ്പൊ ജിൻജോ അല്ലേ പറഞ്ഞത് ജിൻജപ്പം എന്താ പറഞ്ഞത് ഒരു മിനിറ്റ് ജിൻജോ ജിൻ്റെപ്പം എന്താ പറഞ്ഞത് പാപ പഴം തിന്നതിന് ശേഷമാണ് മനുഷ്യന്റെ ഇന്നത്തെ രൂപത്തിലായത് ആളവിന് അതിന്റെ മുന്നേ വേറെ രൂപമായിരുന്നു ദൈവത്തിന്റെ രൂപം അപ്പൊ ആ പാപിയുടെ അതേ രൂപത്തിലാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ജലമെടുത്ത് ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ കുരിശു മരണത്തിലൂടെ അല്ലെങ്കിൽ മരത്തിലുള്ള മരണത്തിലൂടെ എന്തുകൊണ്ട് ആ രൂപം മാറിയില്ല ആ പാപിയുടെ രൂപപ്പം നിലനിൽക്കുന്നില്ലേ പറയട്ടെ പാപമില്ലാതെ അല്ല ഇത് പറ അപ്പൊ രൂപം മാറിയിട്ടില്ലല്ലോ പാപിയുടെ അതേ രൂപം തന്നെയാണ് ഇന്നും മനുഷ്യനുള്ളത് അല്ലെ ആദാമിനെ സൃഷ്ടിച്ച ശുദ്ധഗതിക്കാരൻ പാപമില്ലാത്തവനും ഈ രൂപത്തിലായി പാപമില്ലാത്തവനും ഈ രൂപത്തിലായി പാപത്തിലായി പോയപ്പോ മനുഷ്യൻ ഈ രൂപം വന്നു പാപമില്ലാത്ത പാപം നീങ്ങിപ്പോയില്ലേ പാപം നീങ്ങിപ്പോവാനല്ലേ കുരിശിൽ മരിച്ചത് അപ്പൊ അങ്ങനെ ഈ രൂപം മാറണ്ടേ ആദാമിന്റെ പഴയ രൂപത്തിലേക്ക് വരണ്ടേ ദൈവത്തിന്റെ രൂപത്തിലേക്ക് അതെല്ലാം ഇനി നമ്മുടെ ഈ ശരീരം വെടിയുമ്പോൾ നമ്മൾ ആ പഴയ രൂപത്തിലേക്ക് തന്നെ പാപമില്ലാത്ത അവസ്ഥയിട്ട് തന്നെ അതൊന്നും അല്ലല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ട് കുരിശിൽ മരിക്കാണ് ദൈവം ജഡമെടുത്ത് വന്ന് മനുഷ്യരുടെ പാപം നീക്കിയെന്നല്ലേ ബൈബിള് പറയും നിങ്ങൾ വിശ്വസിക്കുന്നത് പുരുഷ മരണത്തിലൂടെ നിങ്ങളുടെ എല്ലാ പാപം ആ ആദമീയ പാപൊക്കെ നീക്കിയെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഈ മനുഷ്യന്മാർക്ക് മറ്റ് ആദമിന്റെ പഴയ രൂപം വന്നില്ല ഇപ്പോഴും പാപിയുടെ രൂപം തന്നെയാണല്ലോ ജിൻഡോക്കുള്ളത് പാപിയുടെ രൂപമാണ് അത് ഈ രൂപത്തിട്ട് കയറിയില്ലേ ഈ രൂപത്തിട്ട് കയറിയിട്ട് ഇനി മരണത്തിട്ട് കൂടി ഈ രൂപത്തിൽ നിന്ന് മാറ്റം വരുള്ളൂ മരണത്തിൽ കൂടെ അപ്പൊ മരിച്ചാലേ ഇപ്പൊ പാപമോചനം നീങ്ങുള്ളൂല്ലേ മരണം എന്ന് വെച്ചാൽ ഈ ശരീരം അപ്പൊ നമ്മള് മരിച്ചു മറ്റുള്ള അവസ്ഥയിട്ടാവും അതല്ല അപ്പൊ കുരിശൻ മരണം വെറുതായില്ലേ അപ്പൊ ഇവപ്പൊ നിങ്ങളുടെ ദൈവം ജഡമെടുത്ത് വന്ന് കുരിശൻ മരിച്ചത് വെറുതായില്ലേ അതപ്പൊ ഇനി മരിക്കണവരെ കാത്തിട്ടണ്ട എന്റെ പൊന്നു സുഹൃത്തെ ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മള് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ പാലിച്ച് ജീവിക്കാൻ ആയുസ്സിൽ നമ്മൾ കടപ്പെട്ടവരാ അതോടെ കഴിഞ്ഞു കഴിയുമ്പോഴല്ലോ യേശു ക്രിസ്തുവിനെ ജിൻഡോ യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ വൈകം സ്വീകരിക്കുന്ന ജിൻഡോക്ക് ഇപ്പൊ ആദമിന്റെ പഴയ രൂപത്തിൽ എത്താൻ കഴിഞ്ഞോ അല്ല സ്വീകരിക്കാൻ ഒരു നിശ്ചിത കാലാവധി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബൈബിളിൽ കാലാവധി ഇട്ടിട്ടുണ്ട് അല്ല ഇങ്ങനെ വചനത്തോടെ ഇങ്ങനെ ഒരു വചനം ഇവിടെ ഈ പറഞ്ഞ മാതിരി പിന്നെ കുരിശ് മരണത്തിന് ശേഷം ആ പാപം നീങ്ങിപ്പോയി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാവണം ആദാമിനെ എങ്ങനെയാണോ ആദ്യം സൃഷ്ടിച്ചത് ഇപ്പൊ ദൈവത്തെ പോലെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിലും ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അതായത് ദൈവത്തിന്റെ അതേ രൂപം അപ്പോ യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെ ആ പാപൊക്കെ നീങ്ങിക്കളഞ്ഞു അല്ലേ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് പിന്നെ ആ പാപം പഴയ രൂപത്തില് ഈ ദൈവത്തിന്റെ ആ രൂപത്തിൽ മനുഷ്യനാവുന്നില്ല എന്തോ അതാണ് പറഞ്ഞേ ഈ ശരീരം അല്ല അതെന്നാന്ന് വെച്ചാല് ശരീരം നമ്മുടെ മാറിയല്ലോ ഈ വിധത്തിലായില്ലേ ഈ ശരീരം ഒരു മരണത്തിലൂടെ കടന്ന് ഈ ശരീരം മാറി ഈ ജഡം ഏത് വിധത്തിലായി ജഡം നശിക്കുമ്പോ നമ്മൾ ഇതിൽ നിന്ന് മാറും നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ളിലായിരിക്കുക ഉള്ളില് നിത്യതയിലുള്ള ഇതുവരെ പാപം മോചിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെ കുരിശും 2000 വർഷമായിട്ട് ഇപ്പോഴും അതേ രൂപത്തിലാണ് ആ പാപം ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്നല്ല അതിന്റെ തെളിവ് എന്റെ ഉള്ളില് ദൈവിക ദൈവം തന്ന പുതിയ ശരീരം ഞാൻ ധരിച്ചിരിക്കുക ദൈവം തന്ന ശരീരം ധരിച്ചിരിക്കുക എന്റെ ഈ ശരീരം പോകുമ്പോ ഞാൻ ആ ശരീരമായിട്ട് ഞാൻ പോവും എന്റെ ഉള്ളിൽ എന്താ ജിൻഡോ ഇവിടെ എന്താ വിഷയം എന്താണ് ഈ വിഷയം ആദാമിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അതേ രൂപത്തിലാണ് ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത് പക്ഷെ ആദാം പഴം എന്തായി ആ ചായ അതെ ദൈവത്തിന്റെ അതെ ആഫ്രിക്ക അത് ചായ എന്ന് പറഞ്ഞ കളറാണ് ആഫ്രിക്കക്കാരാണോ വെള്ളക്കാരാണോ അറബികളാണോ അല്ല അത് നമുക്ക് ഒഴിവാക്കാം അത് തൽക്കാലം ഒഴിവാക്കാം
അപ്പൊ ആദാമിന്റെ ആ പിന്നെ ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് പിന്നെ ആദാമിന്റെ മറുപടി പറയണെങ്കിൽ അതിനും കൂടി ഒരു മിനിറ്റ് പറട്ടെ, ഒന്നുകൂടി ക്ലാരിറ്റി വെച്ചാണ്. അല്ല ധാർമ്മിക ഒരു മിനിറ്റ് ചിന്തോ, ഒരു ഒരു ചിന്ത അദ്ദേഹത്തിന് അറിഞ്ഞില്ല ശരിയാണ് നമ്മിക്ക് അതുകൂടി. പിന്നെ അപ്പൊ ദൈവത്തിന്റെ അതേ രൂപത്തിൽ ആദാമിനെ സൃഷ്ടിച്ച് ആദാം പഴം തിന്നതോടെ പിന്നെ നമുക്കുള്ള ഈ പാപിയുടെ രൂപം വന്നു അല്ലേ, വന്നു. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്തു, ദൈവം ജഡമെടുത്തിട്ട് ഭൂമിയിൽ വന്നിട്ട് മരത്തിലോ അല്ലെങ്കിൽ കുരിശിലോ അങ്ങോട്ട് മരിച്ചു കൊന്നു. കൊന്നതിന് ശേഷം എന്തുകൊണ്ട് ആദാമിന്റെ ആ പഴയ രൂപം മനുഷ്യരിൽ കാണുന്നില്ല? അപ്പൊ പാപം നീങ്ങിയിട്ടില്ല എന്നല്ലേ ഇന്ത്യോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ആ രൂപം വരട്ടെ, അതായത് ആദാം പാപം ചെയ്തു, ആദാം മരണത്തിലൂടെ വന്നു ഈ ശരീരം ധരിച്ചു, ആദാം പാപം ചെയ്ത ഫലം നിന്ന് ഉടനെ മരിച്ചു, മരിച്ച് ഈ ശരീരം ധരിച്ചു, ഈ ശരീരം ധരിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതോടെ ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളില് ആദാം എവിടെ മരിച്ചു, മരിച്ചപ്പോഴും ആദാമിന് പിന്നെ ഈ രൂപം മറ്റേ ഏതം തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമല്ലേ ഈ മനുഷ്യന്റെ രൂപം കിട്ടിയത്? അതിന്റെ മുന്നേ ദൈവത്തിന്റെ രൂപല്ലേ? ആദാം പാപം ചെയ്ത് ആദാം മരിച്ചു, അവന്റെ ദൈവത നഷ്ടപ്പെട്ടു, അവൻ നഗ്നത അവന് കാണാൻ കഴിഞ്ഞു, നഗ്നനായി പോയി. നല്ല വ്യത്യാസങ്ങൾ വന്നിട്ട് അവൻ മറ്റേ അത്യലവുണ്ട്, അവൻ അവന്റെ ശരീരത്തിന് വസ്ത്രമായിട്ട് ഉപയോഗിച്ചു ഉപയോഗിക്കുക ചെയ്തു. വ്യത്യാസങ്ങളുണ്ട് അവിടെ, കൃത്യമായിട്ട് അവിടെ പറയുന്നു. അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ ഈ പാപമോചനത്തിന് ദൈവം കുരിശിലും മരത്തിലൊക്കെ വന്ന് മരിച്ചു, മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദമിന്റെ പഴയ രൂപം കിട്ടണ്ടേ? അപ്പൊ പാപം നീങ്ങി പോയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി പഴയ രൂപം കിട്ടിയത് ഞങ്ങൾ, അപ്പൊ ദൈവത്തിന്റെ രൂപം എവിടെ കിട്ടി? പഴയ രൂപം കിട്ടി. എവിടെ കിട്ടി? എവിടെ കിട്ടി? ജിൻഡോക്ക് ജിൻഡോക്ക് ഇപ്പൊ ആദമിന്റെ ആ പിന്നെ ഭൂമി മറ്റേ പാപിയായ രൂപം തന്നെയാണല്ലോ എപ്പോഴും ഉള്ളത്. ആദാമിന്റെ പഴയ രൂപമില്ലല്ലോ, ദൈവത്തിന്റെ രൂപമില്ലല്ലോ. ഉള്ളിലല്ല പുറത്തല്ലേ, ഉള്ളിലല്ലല്ലോ പുറത്ത് രൂപം. ആദം ദൈവത്തിന്റെ അതേ രൂപമാണല്ലോ ആദാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതോടെ പുറത്തുള്ള ഈ ശരീരത്തിൽ ജിൻഡോ കുറച്ച് മുന്നേ പറഞ്ഞത് ഒരു മിനിറ്റ് ജിൻഡലിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞത് ദൈവത്തിനെ ആദാമിനെ സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ അതേ സ്വരൂപത്തിലും ചായരും സാദൃശ്യത്തിലും ആയിരുന്നു. പിന്നെ പാപം ചെയ്തതിന് ശേഷം മനുഷ്യന്റെ ദാസന്റെ രൂപത്തിലേക്ക് മാറി എന്നാണ് ഇപ്പൊ ജിൻഡ കുറച്ച് മുന്നേ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത്. അപ്പൊ മാറിയതൊരു ദാസന്റെ രൂപത്തിലെത്തി, അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യന്റെ രൂപത്തിലായി. അപ്പൊ അതിന് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു, നിങ്ങളുടെ ദൈവം ജഡമെടുത്ത് വന്ന് ഭൂമിയിൽ മരിച്ചു, കുരിശിൽ അങ്ങോട്ട് കൊല്ലപ്പെട്ടു, അതിന് ശേഷം ചെയ്ത് എല്ലാവരുടെ പാപം നീങ്ങിന്നാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദമിന്റെ ആ ദൈവത്തിന്റെ രൂപത്തോടെ മനുഷ്യന്മാർക്ക് എവിടെ ഉള്ളത്? അപ്പൊ ആരുടെയും ഈ പാപം നീങ്ങിയിട്ടില്ലല്ലോ. അതാണ് ഒരു മരണത്തിലൂടെയാണ് രൂപം മാറണ്ടേ, ശരീരമരണം ഉണ്ടാവണമെന്ന്. ശരീരമരണം സംഭവിച്ചു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി രൂപത്തിലായി, മറ്റേ രൂപത്തിലാണ് ഞാനിപ്പോ എന്റെ. അപ്പൊ ആദാം മരിച്ചു, ഒരു മിനിറ്റ് അപ്പൊ ആദാമ് പഴം തിന്ന് അപ്പൊ തന്നെ മരിച്ചില്ലേ, മരിച്ചിട്ട് പിന്നെ വേറെ രൂപം വന്നാണ്. ദൈവത്തിന്റെ രൂപം, ആ ദൈവത്തിന്റെ രൂപത്തിലാണ് പഴം നിന്നോട് മരിച്ചു, മരിച്ചു വീണിട്ട് പിന്നെ അപ്പൊ തന്നെ നീച്ചോ വീണ്ടും ഉയർത്തെഴുതേറ്റോ നഗ്നത കാണുന്ന ആ രൂപം നഷ്ടപ്പെട്ടു. അപ്പൊ ആ രൂപം തിരിച്ചെടുക്കാനല്ല യേശുക്രിസ്ത് കുരിശിൽ വന്ന് മരിച്ചത്. ഈ രണ്ടാമത് ജനിച്ചത് എപ്പോഴാണ് അത് പറഞ്ഞില്ലല്ലോ. ആ രൂപത്തിലാണ് ഞാനിപ്പോ എന്റെ ശരീരത്തെ കവർ ചെയ്തങ്ങനെ ഈ ശരീരം മരിക്കുമ്പോൾ ആ രൂപം വെളിയിട്ട് വരും, അത്രേ ഉള്ളൂ. ഞാൻ ആ ശരീരത്തെ കവർ ചെയ്തു. ഞങ്ങൾക്കും വേണ്ടി യേശു കുരിശിൽ മരിച്ചിട്ടില്ല, ഞങ്ങളുടെ അതേ രൂപം തന്നെയാണ് ജിൻഡോക്ക് ഉള്ളത്. ജിൻഡോക്ക് കണ്ണുണ്ട്, കാലുണ്ട്, പിന്നെ ചെവിയുണ്ട്, മൂക്കുണ്ട്. ശരീരം സംഭവം ഇവിടെ ആത്മാവൊന്നും ഇപ്പൊ ജിൻഡി പന്ത് പറഞ്ഞു ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് ജിൻഡു ആദ്യം പറഞ്ഞു. പിന്നെ പഴം തിന്നതിന് ശേഷം രൂപമാറ്റം സംഭവിച്ചു എന്നല്ല ഇപ്പൊ ജിൻഡി ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ ആത്മീയമാക്കിയ എന്താ ജിൻഡു ഈ പറയുന്നത്? ആത്മശരീരം വെളിയിലേക്ക് വരും. അപ്പൊ ജിൻഡോ അപ്പൊ ദൈവത്തിന് ഇപ്പോഴും നമ്മളെ ആ രൂപം തന്നെയാണ് അല്ലെ, നമ്മളെ മനുഷ്യന്റെ ഉള്ള രൂപം, നമ്മളെ കയ്യ് കാല് ചെവി അതല്ലേ പറഞ്ഞത്? ശാക്ക നന്മ തിരുമാളെ തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തരെ പോലായി തീർന്നു വെച്ചെന്ന് പറയില്ല. അപ്പൊ ദൈവവും പാപിയായി മാറിയില്ല അവിടെ. അതാണ് ജിൻഡോ ഉറപ്പായില്ലേ?
അപ്പൊ നിങ്ങൾ എങ്ങനെ വാക്കിൽ കൊടുക്കാനായിട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്ക വേണ്ട നമ്മിൽ ഒരുത്തരെ പോലായി മാറി എന്നല്ലേ ദൈവം പറഞ്ഞത്. അപ്പൊ ഇവര് പറഞ്ഞ് മനുഷ്യർ പാപിയായി എന്നാണ് ദൈവം പറഞ്ഞ് ദൈവത്തെ പോലായി. അപ്പൊ ദൈവവും മനുഷ്യനും പാപികളാണ്, മൊത്തത്തിൽ ടോട്ടൽ പാപിയാണ്. അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ അർത്ഥവും മനസ്സിലായില്ല. ഓരോന്ന് ഞാൻ പറഞ്ഞു തരേണ്ടി വരുവാ. നിങ്ങൾക്ക് അതുപോലും നിങ്ങൾക്ക് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ ജിന്റെ എന്താ പറഞ്ഞതറിയോ, ആദാമിന് സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ അപ്പൊ മാറ്റി പറയില്ല. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ കുടിക്കില്ല അവനെ ഇടാവ് മാറ്റി പറയണ്ടേ? നിങ്ങൾ എന്ന് വത്താതെ പറഞ്ഞേ? അതല്ല പറഞ്ഞേക്ക്, പുല്ല് പറഞ്ഞേക്ക്, പുല്ല് പറഞ്ഞേക്ക്. റസാഖ് ഭായ് ജിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യ്, ജിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യ്, ജിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യ്, ജിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യ്. അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ അതിന്റെ 26-27 അധ്യായത്തിൽ പറയുന്നത്. അതായത് ആദാം പഴം തിന്നതോടുകൂടി, ഒരു മിനിറ്റ് പഴം തിന്നതോടുകൂടി എന്തായി? ആദാമിന്നെ പിന്നെ നമ്മളെ പോലുള്ള മനുഷ്യന്റെ രൂപായി. പിന്നെ അതിനു വേണ്ടി എന്ത് ചെയ്ത് ദൈവം പിന്നെ ജഡമെടുത്തിട്ട് വന്ന് കുരിശിൽ മരിച്ച് മരത്തിലൊക്കെ മരിച്ചിട്ട് പിന്നെ ആ പാപൊക്കെ അങ്ങനെ നീങ്ങിപ്പോയി. എന്നിട്ടും പിന്നെ പിന്നെ പഴം നിന്ന് അതേ രൂപം ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ പാപം വരെ നീങ്ങിയിട്ടില്ല. ജിന്റെ പറയുന്നുണ്ട് പാപം നീങ്ങിക്കണ്. നമ്മൾ പറയുന്ന എന്താണ്? ആ പഴം തിന്നതിന് ശേഷമുള്ള അതേ രൂപം തന്നെയാണ് മനുഷ്യനുള്ളത്. അപ്പൊ പാപമോചനം കിട്ടണമെങ്കിൽ മനുഷ്യന്റെ ആ രൂപെങ്കിലും മാറണ്ടേ? കയ്യും കാലും നമ്മളെ പോലുള്ള ആ രൂപം വരണ്ടേ? അപ്പൊ ജിൻഡോക്ക് വേറെ രൂപമാണ് ജിൻഡോ പറയുന്നത്. ജിൻഡോടെ ഫോട്ടോ മറ്റേ ഈ ആടിന്റെ ഫോട്ടോ മാറ്റിയിട്ട് ഒറിജിനൽ ഡി പി ഒന്നുണ്ടോ? അല്ലേ, ഞങ്ങളെ പോലെ കണ്ണുണ്ടാ, മൂക്കുണ്ടോ, പിരികണ്ടാ, മീശണ്ടാ, ചുണ്ടുണ്ടാ, പല്ലുണ്ടാ, മുടികൾ ഉണ്ടാ, മനുഷ്യനെ പോലുള്ള സുന്ദരനാണോ എന്നൊക്കെ അറിയാം. ഇവിടെ ഇത് ആയത്തവിടെ മനുഷ്യന്റെ രൂപത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആദം പഴം നിന്നതോടുകൂടി എന്ത് ചെയ്ത് മനുഷ്യന്റെ രൂപത്തിലായി, ദൈവത്തിന്റെ രൂപം വിട്ട് മനുഷ്യന്റെ രൂപത്തിലായി. എന്റെ ജിന്ദ എന്താ, എന്റെ ജിന്ദ ബൈബിളിലെ വചനാണ് പറയുന്നത്. ജിന്ദ ഇപ്പൊ പറഞ്ഞതാണ്, സമ്മതിച്ചതാണ്. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്നു ആദാമിനെ ആദ്യം സൃഷ്ടിച്ചത്. പിന്നെ പഴം തിന്നതിന് ശേഷം എന്തായി? മനുഷ്യന്റെ ഇന്നത്തെ മനുഷ്യന്റെ യേശുവിന്റെ ഭൂമിയിൽ വന്ന മനുഷ്യന്റെ യേശുവിന്റെ അതേ രൂപത്തിലായി എന്ന് പറഞ്ഞത്. അപ്പൊ യേശു എന്ത് ചെയ്തു? അപ്പൊ ഇപ്പൊ എന്നിട്ടിപ്പം രൂപം മാറിയിട്ടില്ലല്ലോ. മനുഷ്യന്റെ രൂപം ആ കുരിശു മരണത്തിന് ശേഷവും മനുഷ്യന്റെ രൂപത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അല്ലേ? അപ്പൊ എവിടെ പാപം നീങ്ങിയോ? അതാണ് ആ ഈ പാപിയ ഈ ഈ ശരീരം, എന്റെ ഈ ശരീരം ആത്മമനുഷ്യനായി ഞാൻ എന്നെ കൊണ്ട് പറയിക്കുന്നില്ലേ ഞാൻ പൊക്കോളാട്ടോ. എന്നാ ശരി, ഇത്ര നേരം ആയില്ല എന്തായാലും. നിങ്ങൾ ഇനി ഞാനിങ്ങനെ ആവർത്തിച്ച് ആലോചിച്ച് പറയും, പെട്ടെന്ന് പറയണ്ട. എങ്ങനെയാ കഥ തിരക്കഥൊക്കെ എഴുതണ്ടേ? ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല, നേരത്തെ നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാൻ ആദാമിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്താണ് ദൈവത്തെ പോലെ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ദൈവത്തിനും നന്മയും തിന്മയും ഒന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ പൊന്ന് മണ്ടൻ. അല്ല, അങ്ങനല്ല. അതായത് നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്ക വണ്ണം നമ്മിൽ ഒരുത്തരെ പോലായി മാറി എന്നാണ് അവിടെ ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നമ്മിൽ എന്ന് പറയുമ്പോൾ അവിടെ 1, 2, 3, 4, 5 എത്ര 30 ബുക്ക് കൂടി വേണമെങ്കിൽ നമുക്ക് ദൈവങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതിൽപ്പെട്ട ഒരുത്തൻ, ഒരു ദൈവം, അതിൽപ്പെട്ട ഒരു ദൈവം ദൈവത്തെ പോലായി മാറിയിരിക്കുന്നു. ആര്? ആദമ്. അപ്പൊ ആദമ് എന്താണ് മാറിയത്? സാത്താന്റെ വലയിൽ പെട്ടിട്ട് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ആ ദൈവങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദൈവം പണ്ട് ആയത്. മുമ്പും ദൈവത്തിൽപ്പെട്ട ഒരു ദൈവം ഈ സാത്താന്റെ വലയിൽ പെട്ടിട്ട് നന്മ തിന്മകളെ തിരിച്ചറിയാൻ ആയി, അങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ ആദമും ആയി എന്നാണ് അവിടെ ദൈവം പറഞ്ഞത്. അപ്പോ ദൈവങ്ങളെ റെഡിയാക്കി എടുക്കുന്നത് ഈ സാത്താനാണ് എന്നർത്ഥം. അതാണ് പോയിന്റ് സമയം എടുക്കേ, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കേ. കുറെ നേരം കരച്ചതല്ലേ, വെറുതെ തള്ളുതൽ. നന്മതിന്മയുടെ പക്ഷത്തിന് നിങ്ങൾക്ക് ഞാൻ അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. അത് കഴിഞ്ഞിട്ട് പോയിക്കോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പരിഹരിക്കുക എന്നത് ചെയ്തു. അതായത്
അത് അത് വേണ്ട. അതല്ല ഇവിടെ ശാഖ പറഞ്ഞു പറയും, രൂപം കോല മാറിയോ, പാപം പരിഹാരമായി കഴിഞ്ഞാൽ കോല പഴയ കോലത്തിലേക്ക് വരാനായിട്ടുണ്ടോ? ഞാൻ മറുപടി പറയണ്ട, അവിടെ ശാഖ പറഞ്ഞു മറുപടി പറയും. അതിന് അതിന് ഞാൻ ഇവിടെ മറുപടി കൊടുത്തു, മറുപടി കൊടുത്തു. ഇനിയും പിന്നെയും പിന്നെ ഇനിയും പിന്നെ 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 എനിക്ക് ആവർത്തിക്കാൻ പറ്റും. അതെ, എന്ത് മറുപടിയാ ജിന്റെ വന്നത്? ഞാൻ ചോദിച്ചിന് ഒരു മറുപടി തന്നിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കി, ഞാനിവിടെ ഇത് ഇത് വെളുക്കൊരു മിറ്റ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ് ജിന്റെ ആദ്യം എന്താ പറഞ്ഞത്? ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും ഛായയിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയെന്ന് 21:26-27 അധ്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ജിന്റെ പറഞ്ഞു, മറ്റേ ആദാം പഴം കഴിച്ചതോടുകൂടി ആദാമിന്റെ രൂപം മാറി, മനുഷ്യന്റെ ഇപ്പൊ ദാസരൂപമായി, വേറെ രൂപത്തിലേക്ക് മാറി, ദൈവത്തിന്റെ രൂപം വിട്ട് മറ്റൊരു രൂപത്തിലേക്കായി, നമ്മളെപ്പോഴുള്ള മനുഷ്യരായി. അതായത് കണ്ണ്, മൂക്ക്, ചെവി എല്ലാം എന്നെ പോലെ, ജിന്ദോയെ പറയാൻ പറ്റില്ല, പിന്നെ റസാഖ്ബായെ പോലെയൊക്കെയുള്ള എല്ലാ അവയവുള്ള മനുഷ്യനെ പോലെ ആയി. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്തു? ദൈവം മറ്റേ ജഡം എടുത്തിട്ട് ഭൂമിയിൽ 33 വർഷം വന്ന് ജീവിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു? കുരിശിൽ അങ്ങോട്ട് മരിച്ചു. അല്ലെങ്കിൽ മരത്തിലാണോ കുരിശിലാണോ എന്ന് പറയാൻ പറ്റില്ല, അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അങ്ങനെ മരിച്ചിട്ട് എന്ത് ചെയ്ത്? പാപം നീങ്ങിപ്പോയി, നിങ്ങളുടെ എല്ലാവരുടെയും പാപം നീങ്ങിപ്പോയി. പക്ഷെ നമ്മളിവിടെ മറ്റേ ചരിത്രപരമായ ശാസ്ത്രീയപരമായിട്ട് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മനസ്സിലാക്കുന്നത്, മനുഷ്യർക്കൊരു രൂപമാറ്റം വന്നിട്ടില്ല. കാരണം ആ പാപം ആദാമിന്റെ പഴയ രൂപത്തിൽ ദൈവത്തിന്റെ രൂപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യന് കയ്യിന്റെ സ്ഥലത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വേണം, കണ്ണിന്റെ സ്ഥലത്ത് കണ്ണ് രണ്ടു തന്നെ കണ്ണുള്ളൂ, കണ്ണും മൂക്കും ചെവിയും ഇതൊക്കെ വായക്കോ മുന്നിലാണ്, അത് ബാക്കിലോ വേറെ എവിടെ സൈഡിലൊക്കെ ആവണം. ദൈവത്തിന്റെ ആ രൂപം അത് എന്താണെന്നാണ് ഇനി ഇപ്പൊ ഇനി വ്യക്തമാക്കേണ്ടത്, മനസ്സിലാവേണ്ടത് എന്താണ് ജിന്റെ. കാരണം പിന്നെ അതായത് പിന്നെ വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം, അതിന് രൂപം മനുഷ്യന്റെ രൂപമാണെന്ന് തെളിയിക്കുന്ന കുറച്ച് വചനം കൂടി പറഞ്ഞുതരാം. 18:18 അബ്രഹാമിന്റെ വീട്ടിൽ വരുന്നുണ്ട്, വന്നിട്ട് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കസേരയിൽ ഇരുന്ന് കണ്ട്, പിന്നെ എന്താ പറയാ, ഊട്ടി നമ്മളെ അപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വന്നാലുണ്ടല്ലോ, തീൻമേശയില് ഞങ്ങൾ കഴിച്ചോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞാണ്ട് അവർ സൽക്കരിക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലായി. ഇരിക്കാൻ പറ്റുന്ന മനുഷ്യരെ പോലെ ഇരിക്കണോ, ഇനി എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. അപ്പൊ കഴിക്കാൻ കയ്യും കൈയുണ്ട് കഴിക്കാൻ അല്ലേ. പിന്നെ ഉലാത്തുന്ന ശബ്ദം ഇവിടെ കേട്ടിട്ടുണ്ട്, ഇവിടെ ഈ 21-ാം അധ്യായത്തിൽ തന്നെ. പിന്നെ ആദാം ഈ പഴം കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ, അവര് വെയിലാറിയപ്പോൾ ഉരാത്തുന്ന ശബ്ദം കേട്ടു അറിയുന്നുണ്ടല്ലോ. അപ്പൊ നടക്കാനുള്ള കാലും ഉണ്ടാവും. അപ്പൊ എങ്ങനെ ആയിരിക്കും ആ രൂപം? എങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകാതെ ഞാൻ ഇനിയിപ്പോ വല്ലതും പറയാനുണ്ടോ? ഞാൻ പൊക്കോട്ടെ നാളെ വരൂ. ആയിരം വർഷം പഠിപ്പിച്ചാലും എന്റെ ജിന്റോ ഇതൊന്നും ഇതൊക്കെ കല്ല് പൊളിച്ച് പോകാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവാ, ഞാനിപ്പോ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാ, നിങ്ങൾക്ക് മനസ്സിലാവാ. നിങ്ങളെ പൈപ്പ് കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മനസ്സിലാക്കി. ഏതായാലും ബുദ്ധി ഇല്ലാത്ത ദൈവമാണെന്ന് മനസ്സിലായി നമുക്ക്. അതെ അതെ, അതുകൊണ്ട് അള്ളാഹുവിന് അപ്പൊ ആദാമന് ഈ പഴം പറിക്കുന്നതിന്റെ മുമ്പ് അപ്പൊ ബുദ്ധി ഇല്ലാത്ത കൊണ്ട് വിവരമില്ലാത്തത് കൊണ്ട് അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു പഠിപ്പിച്ചത് ദൈവത്തിന്റെ രൂപത്തിൽ. എന്നാ ശരി, എന്നാ ഓക്കെ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തെറി മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഒക്കെ ഇതാണ്, തലയും പാലും കിട്ടില്ലെങ്കിൽ പിന്നെ അതാ നല്ലത് കിട്ടോ. ഞാനിപ്പോ അള്ളാഹുവിന്റെ അടുത്തേക്കാ, ഈ പോകുന്ന അള്ളാഹുവിന്റെ അടുത്തേക്കാ. ഞങ്ങളിപ്പോ അള്ളാഹുവിന്റെ വിഷയം അവിടെ പറഞ്ഞിട്ടില്ല. മാത്രമേ എനിക്ക് പറ്റുള്ളൂ, യേശുവിനെ യഹോവ എന്ന് പറ്റില്ല. പരിശു വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ അടിമയായി വരെ, അള്ളാഹുവിന്റെ അടിമ വരെ പരിശു വന്നു കഴിഞ്ഞാല് അത് യേശുവിന്റെ യഹോവയുടെ അടിമയാണ്. ഇപ്പൊ യേശുവിന്റെ ഫോട്ടോ ഒന്നും അംഗീകരിക്കാത്ത ജിന്റു ക്രിസ്ത്യാനിയാണ് ഇപ്പൊ ജിന്റോ
ലോകത്ത് മൊത്തം ക്രിസ്ത്യാനികളും കുരിശും മറിയാമ്മയുടെയും യേശുവിന്റെ ഒക്കെ ഫോട്ടോ, പക്ഷെ ജിൻഡോ ഒന്നും അംഗീകരിക്കുന്നില്ലാള്. അപ്പൊ ജിൻഡ ഏത് ക്രിസ്ത്യാനിയാ? ഓക്കെ ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ ആദ്യം. ഓക്കെ ശരി എന്നാ ഞാൻ പോവാ. നിങ്ങളെ ഓർക്ക എന്താ പരിശു വരാ നേരം വെക്കി പോയി നിങ്ങളെ ഓർക്കണ്. എപ്പോഴോ പരിശു വരേണ്ടതാണ്. പ്രവാചകന്റെ അടുത്തും അള്ളാഹുവിന്റെ അടുത്തൊക്കെ പോവാം. ഇതിവരെ സ്വഭാവമാണ്. ഇവർക്ക് ബൈബിള് ഉത്തരം മുട്ടി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പിന്നെ മറുപടി ഇല്ല, പിന്നെ പറയുന്ന നേരെ അങ്ങോട്ടാ പോകുന്നത്. ഇതുവരെ ഒരു സ്ഥിര പല്ലവിയാണ്. നമ്മളോട് ശരിക്കുള്ള മറുപടി ഇവർക്ക് പറയാൻ കഴിയുന്നില്ല ആർക്കൊണ്ടും. ഇവരെ കൊണ്ട് കഴിയുന്നില്ല ഒരു ക്രിസ്ത്യാനിക്കും. ഇനി വലിയ വലിയ പാസ്റ്റർമാരാകട്ടെ, അപ്പുറം ഇവർ ഈ സ്വഭാവം കാണിക്കും. ഇപ്പൊ ഇവരെ റൂമില് കുറച്ച് ദിവസം മുമ്പേ ഒരു ക്രിസ്ത്യാനി ഒരു ആള് പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞ് നമ്മൾ കുടുങ്ങി പോകുന്നുണ്ട്. കാരണം എന്താ പറയുക, നമുക്കിപ്പോ മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം നമുക്കിപ്പോ ഈ യേശുവിന്റെ കാര്യത്തിൽ, ഈ തൃത്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എപ്പോഴും ഇല്ല. അപ്പൊ അവനെട്ടിട്ട് ഇതൊക്കെ ഇവിടെ വരുമ്പ, കാരണം അവൻ അച്ഛൻ കുഞ്ഞിന്റെ റൂമില് മുസ്ലിങ്ങളെ തെറി പറഞ്ഞ ഒരാളായിരുന്നു. ഇപ്പൊ നേരെ കോലം മാറിക്കണം അവൻ. അപ്പൊ പറയാം, നമ്മൾക്ക് ഇതുവരെ അവരെ ഈ മുസ്ലിങ്ങളിൽ കാതനിയായിട്ട് സുന്നിയായിട്ട് മുജാഹിദായിട്ട് എത്ര സ്വന്തമാണ്, ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരാ, ഏകദൈവം. പക്ഷെ നമ്മളെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞപ്പോ അവരട്ടിട്ട് ഒലിപ്പി, അവരട്ടിട്ട് തെറി പറഞ്ഞ് ഇവര് അവരടുത്ത് പുറത്താക്കി. മാത്യു പറഞ്ഞ് പിന്നെ യേശു ക്രിസ്തു വാൾ വാങ്ങാൻ വസ്ത്രം വിറ്റ് വാള് വാങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കൈകടത്തിയ വാക്കാണ്, ദുർവ്യാഖ്യാനാണെന്നൊക്കെ പറഞ്ഞ് കുറെ നേരം. പിന്നെ ലാസ്റ്റ് മാത്യു സംഭവിച്ചു അങ്ങനെ വചനം ഉണ്ട് എന്നുള്ളത്. ഇതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ അതേ രൂപത്തിലാണ്. പിന്നെ ഈ രൂപം മാറിയത് എപ്പോഴാണ്? ഈ പഴം തിന്നതോടുകൂടി എന്ത് ചെയ്ത്, വേറെ ദൈവത്തിന്റെ രൂപം വിട്ട് ഇപ്പൊ നമ്മളൊക്കെ മനുഷ്യന്റെ രൂപത്തിലായി. അപ്പൊ ആ രൂപം മാറ്റാനാണ്, ആ പാപം മറ്റേ നീക്കി കളയാനാണ് ഇവരുടെ ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നത്. കുരിശിൽ മരിച്ചതും മലയും മരത്തിൽ മരിച്ചതൊക്കെ അതിനും വേണ്ടിയാണ്. എന്നിട്ട് മനുഷ്യന്റെ ആ രൂപം, ഈ പഴം തിന്നതിന് ശേഷമുള്ള ആ രൂപം ഇതുവരെ മാറിയിട്ടില്ല.